chapter excretory products and their elimination. Okay, animals. Animals in the body, ammonia, urea, uric acid, carbon dioxide, water, ions like sodium, potassium, chloride, phosphate, sulfate, ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾ എക്സസ് ഇഞ്ചക്ഷൻ കൊണ്ട്, അതായത് കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ ഇത് ഒരുപാട് നമ്മുടെ ബോഡിയിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് വി ഹാവ് ടു റിമൂവ് ദാറ്റ് ഫ്രം അവർ ബോഡി ടോട്ടലി, അല്ലെങ്കിൽ പാർഷ്യലി ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, ഈ ദ മെക്കാനിസം ഓഫ് എലിമിനേഷൻ ഓഫ് ദീസ് സബ്സ്റ്റൻസ് വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഇൻ കോമൺ നൈട്രോജീനസ് വേസ്റ്റ് ലൈക്ക് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അതാണ് നൈട്രോജീനസ് വേസ്റ്റ് പോലത്തെ വേസ്റ്റിൻ്റെ എലിമിനേഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അമോണിയ ആവാം, ചിലപ്പോൾ യൂറിയ ആവാം, ചിലപ്പോൾ യൂറിക് ആസിഡ് ആവാം. അമോണിയ മോസ്റ്റ് ടോക്സിക് ഫോം ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ആണ്. അവർക്ക് ഒരുപാട് എമൗണ്ട് വാട്ടർ വേണം അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിലാണ് അമോണിയയുടെ എക്സ്ക്രീഷൻ കാണാറുള്ളത്. അതായത് അമോണിയ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാറുള്ളത്. അതേപോലെ യൂറിയ, യൂറിക് ആസിഡും, അതിനകത്ത് യൂറിക് ആസിഡാണ് ഏറ്റവും ടോക്സിസിറ്റി കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ തന്നെ യൂറിക് ആസിഡ് എലിമിനേറ്റ് ആയിപ്പോവും. യൂറിയ എലിമിനേറ്റ് ആവുകയാണെങ്കിൽ വളരെ മിനിമം ലോസ് ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം കൂടെയാണ് യൂറിയ എലിമിനേറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഈ ഓരോ എക്സ്ക്രീറ്ററി വേസ്റ്റ്, നൈട്രോജീനസ് വേസ്റ്റ് മേജർലി ഏത് തരത്തിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതെന്നനുസരിച്ച് നമുക്ക് ഓർഗാനിസത്തിലെ അമോണോടെലിക് ഓർഗാനിസം, യൂറിയോടെലിക് ഓർഗാനിസം, അതേപോലെ യൂറിക്കോടെലിക് ഓർഗാനിസം നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അമോണോടെലിക് ഓർഗാനിസംസ് അമോണോടെലിസം കാണിക്കുന്നതാണ്. എന്താണ് അമോണോടെലിസം എന്ന് ചോദിച്ചാൽ, നൈട്രോജീനസ് വേസ്റ്റ് അമോണിയ ഫോമിൽ എക്സ്ക്രീറ്റ് ആക്കി വെളിയിലേക്ക് പോകുന്നതിനെയാണ് അമോണോടെലിക് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അമോണോടെലിക് എക്സ്ക്രീഷനിൽ കിഡ്നി ഇൻവോൾവ് ആകുന്നില്ല, അത് ബോഡി സർഫസിൽ കൂടെയോ അല്ലെങ്കിൽ ഗിൽ സർഫസിൽ കൂടെയൊക്കെയാണ് അമോണിയം അയോൺസ് ആയിട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളിൽ അവരുടെ ബോഡി സർഫസ് കൂടി ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിഡ്നിക്ക് അവിടെ സിഗ്നിഫിക്കൻ്റ് റോളൊന്നും ആ റിമൂവലിന് ഇല്ലാത്തത്. ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ലെസർ ടോക്സിക് ആയിട്ടുള്ള നൈട്രോജീനസ് വേസ്റ്റ് ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ് ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൽ ഒന്നുപോലെ യൂറിയ ആയിട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ആയിട്ടായിരിക്കും വേസ്റ്റ്, നൈട്രോജീനസ് വേസ്റ്റ് എലിമിനേറ്റ് ആയി പോവുക. ഇനി മാമൽസിൻ്റെ കേസിൽ, മെനി ടെറസ്ട്രിയൽ മാമൽസിൻ്റെ കേസിലും അതുപോലെ മെനി ടെറസ്ട്രിയൽ ആംഫീബിയൻസും അതുപോലെ മറൈൻ ഫിഷസൊക്കെ മേജർലി എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിയയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഓർഗാനിസത്തിന് യൂറിയോടെലിക് ഓർഗാനിസം എന്നാണ് പറയുക. അമോണിയ പ്രൊഡ്യൂസ് ചെയ്ത് മെറ്റാബോളിസം വഴി അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂറിയയായിട്ട് കൺവേർട്ട് ചെയ്യും. അതെവിടെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവറിലാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്. എന്നിട്ട് വീണ്ടും അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും, അത് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത് കിഡ്നി വഴി. അതുകൊണ്ടാണ് കിഡ്നി എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയാനുള്ള കാരണം. ഇനി എവിടെ നിന്നാണ് അമോണിയ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുമ്പോൾ അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പ് ബ്രേക്ക് ഡൗൺ ആയി ആ അമിനോ ഗ്രൂപ്പിൽ നിന്നാണ് അമോണിയ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ അമോണിയ ടോക്സിക് ആയതുകൊണ്ട് തന്നെ അമോണിയ ഇറ്റ് വിൽ ഗോ ടു ലിവർ, ലിവർ വെയർ ഓർനിത്തൈൻ സൈക്കിൾ ഒക്കർ ഫോർ ദ കൺവേർഷൻ ഓഫ് അമോണിയ ടു യൂറിയ. അമോണിയ യൂറിയ ആയിട്ട് മാറാൻ വേണ്ടി ഓർനിത്തൈൻ സൈക്കിൾ നടക്കുകയും അവിടെ അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത യൂറിയ വീണ്ടും ബ്ലഡിലേക്ക് എലിമിനേറ്റ് ചെയ്യും. ആ ബ്ലഡിൽ കൂടെ അത് സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ കിഡ്നിയിലെത്തും, കിഡ്നിയിൽ അത് ഫിൽട്ടർ ഔട്ട് ആവുകയും ചെയ്യുകയാണ് ചെയ്യുക. യൂറിയ എലിമിനേറ്റ് ആകുന്ന യൂറിൻ വഴിയാണ്, കുറച്ച് എമൗണ്ട് വെള്ളം വേണം യൂറിയയുടെ എലിമിനേഷന്. ഇനി ചില ഓർഗാനിസത്തിലെ യൂറിക് ആസിഡ് ആയിട്ടാണ് അത് എലിമിനേറ്റ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള ഒരു നൈട്രോജീനസ് എക്സ്ക്രീഷൻ ആണ്, എക്സ്ക്രിറ്ററി പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം ലോസ് ഓഫ് വാട്ടറേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് റെപ്റ്റൈൽസിൻ്റെ കേസിലും ബേർഡ്സിൻ്റെ കേസിലൊക്കെ കാണാം, ഒരു പെല്ലറ്റ് ആയിട്ടാണ് അവർ എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോഡിയിലൊക്കെ യൂറിയ കുറേയൊക്കെ നമ്മുടെ ബോഡിയിൽ ആ കിഡ്നിയുടെ മാട്രിക്സിൽ നിലനിർത്തും. അത് നമ്മുടെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കിഡ്നിയുടെ ഉള്ളിൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി
നമ്മൾ ഓരോ ഓർഗാനിസം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ വ്യത്യാസമുണ്ടാവും, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ വ്യത്യാസമുണ്ടാവും. ഇൻവെർട്ടിബ്രേറ്റിന്റെ കേസിൽ, മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റിന്റെ കേസിൽ ഈ സ്ട്രക്ചർ വളരെ സിമ്പിളും ട്യൂബുലാർ ഫോമിലുള്ളതായിരിക്കും. പക്ഷെ വെർട്ടിബ്രേറ്റിന്റെ കേസിൽ അത് കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻ ലൈക്ക് കിഡ്നി ആയിരിക്കും കേട്ടോ. അതേപോലെ സം ഓഫ് ദ സ്ട്രക്ചർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രോട്ടോ നെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിംസ് അല്ല, അതാണ് പ്ലാറ്റി ഹെൽമിൻതസ് ലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. പ്ലാറ്റി ഹെൽമിൻതസ് എക്സാമ്പിൾ ഫ്ലാറ്റ് വേം, എക്സാമ്പിൾ പ്ലനേറിയ. അതുപോലെ റോട്ടിഫോസ് സം അനലിഡ് ആൻഡ് സെഫാലോ കൊഡേറ്റ, റോട്ടിഫോസിന്റെ കേസിലും ചില ചില അനലിഡ് കേട്ടോ, ചില അനലിഡ് അതുപോലെ സെഫാലോ കൊഡേറ്റ ലൈക്ക് ആംഫിയോക്സസ്, ഇതിൻ്റെയൊക്കെ കേസിൽ പ്രോട്ടോ നെഫ്രീഡിയ ആണ് അതിൻ്റെ ഓസ്മോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടോനെഫ്രീഡിയ ആണ് ഇതിൻ്റെ ഓസ്മോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ഫ്ലൂയിഡ് വോളിയം റെഗുലേഷനും ഓസ്മോ റെഗുലേഷനും ഒക്കെ കേട്ടോ. പിന്നെ നെഫ്രീഡിയ ട്യൂബുലാർ എക്സ്ക്രിറ്ററി ഓർഗൻ പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ അനലിഡ്, അനലിഡ് എർത്ത് വേം പോലത്തെ അനലിഡിലെ നെഫ്രീഡിയ ആണ് എക്സ്ക്രിറ്ററി ഓർഗൻ. നെഫ്രീഡിയ വന്നിട്ട് നൈട്രോജിനസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നതോടൊപ്പം ബോഡിയിലെ ഫ്ലൂയിഡ് ആൻഡ് അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് മോസ്റ്റ് ഇൻസെക്ട്സിലെ എക്സ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. കോക്രോച്ചിലൊക്കെ എക്സ്ക്രിറ്ററി ഓർഗൻ വന്ന മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഓൾസോ വിൽ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് നൈട്രോജിനസ് വേസ്റ്റ് ആൻഡ് ഓസ്മോ റെഗുലേഷൻ. നൈട്രോജിനസ് വേസ്റ്റിന്റെ എലിമിനേഷനും അതുപോലെ തന്നെ ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റിനൽ ഗ്ലാൻസും അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻസ് ആണ് എക്സ്ക്രിറ്ററി ഫംഗ്ഷൻ ക്രസ്റ്റേഷ്യൻസിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രോൺസ് പോലത്തെ ഓർഗാനിസത്തിൽ ഈ പറയുന്ന ഗ്രീൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻസ് ആണ് അതിന്റെ എക്സ്ക്രിറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം വിത്ത് ഇറ്റ്സ് എക്സ്ക്രീറ്ററി ഓർഗൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനിമൽ കിങ്ഡത്തിൽ കുറേ ഫൈലംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഓരോ ഫൈലതിൻ്റെയും എക്സ്ക്രീറ്ററി ഓർഗനും അതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റും ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ ഹിയർ പ്രോട്ടോസോവ, പ്രോട്ടോസോവ ഫസ്റ്റ് യൂണിസെല്ലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസ് ആണ്. അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്ന കൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ്. അത് എലിമിനേറ്റ് ചെയ്യുന്ന അമോണിയാണ്. സോ ഇറ്റ് ഈസ് അമോണോടെലിക് ഓർഗാനിസം. കൺട്രാക്റ്റൈൽ വാക്യൂൾ ഓൾസോ വിൽ ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ. ഇനി പെറിഫറയുടെ കേസിൽ ബോഡി സർഫസിൽ കൂടിയാണ് അതിൻ്റെ എലിമിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബോഡി സർഫസിൽ കൂടിയാണ് അതിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നത്. എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല അതിന്, അമോണിയാണ് അതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സീലൻഡറേറ്റ അല്ലെങ്കിൽ നൈഡേറിയ, അവരുടെ ബോഡി സർഫസിൽ കൂടിയാണ് എലിമിനേഷൻ നടക്കുന്നത്. അവിടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നതില്ല. എക്സ്ക്രീറ്ററി വേസ്റ്റ് ബോഡിയിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ബോഡി സർഫസിൽ കൂടെ റിമൂവ് ആയി പോകും. അതും അമോണിയ തന്നെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കാണുന്നത്, ഇവർ മൂന്ന് പേരും കാണുന്നത് എവിടെയാണ്, വെള്ളത്തിൽ കാണുന്നതാണ്. നെക്സ്റ്റ് പ്ലാറ്റി ഹെൽമിൻതസ്. പ്ലാറ്റി ഹെൽമിൻതസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ സൊലിനോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് ആണ് അതിൻ്റെ എക്സ്ക്രീറ്ററി സെൽ. അതും അമോണോടെലിക് ആണ്. അതുപോലെ നെമാറ്റോഡ്, നെമാറ്റോഡ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്ന റെനറ്റ് സെല്ലാണ്. റെനറ്റ് സെൽസ് ആർ ഓൾസോ അമോണോടെലിക്, അവരും അമോണോടെലിക് ആണ്. അതുപോലെ അനലിഡ, അനലിഡയിലെ എക്സ്ക്രീറ്ററി ഓർഗൻ വന്നിട്ട് നെഫ്രീഡിയാണ്. അനലിഡയിലെ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അമോണോടെലിക് ആണ്, അമോണിയ ാണ് അവരുടെ എക്സ്ക്രീറ്ററി വേസ്റ്റ്. മോയിസ്റ്റ് ബോഡി സർഫസിൽ കൂടിയാണ് ഈ പറയുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റ് റിമൂവ് ആയി പോകുന്നത്. ആർത്രോപോഡയുടെ കേസിൽ ഇൻസെക്റ്റിലെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ക്രസ്റ്റേഷ്യൻസിലെ ആന്റിനറി അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അതുപോലെ അരാക്കിനിഡ ഗ്രൂപ്പിലെ കോക്സൽ ഗ്ലാൻഡ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഇവരുടെയൊക്കെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്ന് പറയുന്ന യൂറിക് ആസിഡ് ആണ്. സോ ദേ ആർ യൂറിക്കോടെലിക്. മൊളസ്കിന്റെ കേസിൽ കിഡ്നി അല്ലെങ്കിൽ ഓർഗൻ ഓഫ് ബൊജാനസ്, അതായത് എന്താ പറയുക, അണ്ടർ ഡെവലപ്ഡ് കിഡ്നിയാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഓർഗൻ ഓഫ് ബൊജാനസ് അല്ലെങ്കിൽ കാബേഴ്സ് ഓർഗൻ, കാബേഴ്സ് ഓർഗൻ. ഈ ഇതാണ് അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ വന്നിട്ട് ദേ ആർ ഓൾസോ അമോണോടെലിക് ഓർഗാനിസം. ടെറസ്ട്രിയൽ മൊളസ്കിന്റെ കേസിൽ ദേ ആർ യൂറിക്കോടെലിക്. ടെറസ്ട്രിയൽ മൊളസ്ക് യൂറിക്കോടെലിക് ആണ്. അതേപോലെ അക്വാറ്റിക് മൊളസ്ക് വന്നിട്ട് അമോണോടെലിക് ആണ്. ഇനി എക്കിനോഡെർമേറ്റയുടെ കേസിൽ ഡെർമൽ ബ്രോങ്കിയെ ഓൺ ട്യൂബ് ഫീറ്റ്, ട്യൂബ് ഫീറ്റിൽ കാണുന്ന ഡെർമൽ ബ്രോങ്കിയെ ആണ് അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ദേ ആർ അമോണോടെലിക്. ഹെമികോഡേറ്റയുടെ കേസിൽ പ്രോബോസിസ് ഗ്ലാൻഡ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ദേ ആർ ഓൾസോ അമോണോടെലിക് ഓർഗാനിസം. അപ്പോൾ ലോവർ ഓർഗാനിസത്തിൻ്റെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗനും അതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റുമാണ് ഞാനിവിടെ പറഞ്ഞത്. നൗ വി ആർ ഗോയിങ് ടു സീ ദ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം.
നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നി ഒരു പെയർ യൂറിറ്റർ ഉണ്ട് സി ഹിയർ എ പെയർ ഓഫ് കിഡ്നി ഈസ് ദയർ എ പെയർ ഓഫ് യൂറിറ്റർ ഈസ് ദയർ സിംഗിൾ യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറിത്ര ഈസ് പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ കിഡ്നി ഹ്യൂമൻ കിഡ്നിയുടെ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നി ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സുപ്പീരിയർ ഓർ അപ്പർ ദാൻ ദ റൈറ്റ് കിഡ്നി റൈറ്റ് കിഡ്നീനേക്കാൾ കുറച്ച് മേലേക്ക് കയറിയാണ് ലെഫ്റ്റ് കിഡ്നി ഇരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിലെ കിഡ്നി എന്ന് പറയുന്നത് മെറ്റാനെഫ്രിക് കിഡ്നിയാണ് കേട്ടോ മെറ്റാനെഫ്രിക് കിഡ്നിയാണ് ഹ്യൂമൻ ബീങ്സിലെ കിഡ്നി എന്ന് പറയുന്നത് അതായത് വെൽ ഡെവലപ്ഡ് കിഡ്നി ഓക്കെ ഇനി കിഡ്നിയുടെ കളർ വന്ന റെഡ്ഡിഷ് ബ്രൗൺ ആണ് ബീൻ ഷേപ്ഡ് സ്ട്രക്ചറാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയുടെയും അതേപോലെ തന്നെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര മുതൽ തേർഡ് ലംബാർ വെർട്ടിബ്ര വരെയുള്ള ആ ഒരു റീജിയനിൽ ഇന്നർ വോൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇന്നർ വോൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് അത് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക പെരിട്ടോണിയത്തിൻ്റെ ബിഹൈൻഡ് ആയിട്ട് പെരിട്ടോണിയം എന്ന് പറയുന്നത് എന്താ നമ്മുടെ അബ്ഡോമിൻ്റെ ആ ഔട്ടർ കവറിങ് ഉണ്ടല്ലോ അതിനാണ് പെരിട്ടോണിയം എന്ന് പറയുന്നത് ആ പെരിട്ടോണിയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഉള്ളിലായിട്ടല്ല ബാക്ക് വശത്തായിട്ടാണ് നമ്മുടെ കിഡ്നി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഹിയർ വി ക്യാൻ സേ ദി കിഡ്നി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്ര ദാറ്റ് മച്ച് റീജിയൻ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓരോ കിഡ്നിയും അഡൽട്ട് ഹ്യൂമൻ ബീങ്സിൽ 10 to 12 centimeter ലെങ്ത് ഉണ്ടാവും 5 to 7 centimeter വിഡ്ത് ഉണ്ടാവും 2 to 3 centimeter ആയിരിക്കും അതിൻ്റെ തിക്നെസ് അതുപോലെ 120 to 170 grams ആണ് അതിൻ്റെ വെയ്റ്റ് നമ്മൾ കിഡ്നിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ഇന്നർ കോൺകേവ് സർഫസ് കാണാൻ പറ്റും ഒരു ഇന്നർ കോൺകേവ് സർഫസ് കാണാൻ പറ്റും ആ ഇന്നർ കോൺകേവ് സർഫസ് ദാറ്റ് ഈസ് എ നോച്ച് ലൈക്ക് സ്ട്രക്ചർ അതിന് നമ്മൾ ഹൈലം എന്ന് പറയും ആ ഹൈലം വഴിയാണ് യൂറിറ്ററും ബ്ലഡ് വെസലും അതുപോലെ നെർവ്സും ഒക്കെ കിഡ്നിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ യൂറിറ്ററും ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എൻ്റർ ചെയ്യുന്നത് ഈ ഹൈലം വഴിയാണ് ഓക്കെ ഇനി ഇന്നർ ടു ദ ഹൈലം ഹൈലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് റീനൽ പെൽവിസ് ഉണ്ട് ഈ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ റീനൽ പെൽവിസ് എന്നാണ് പറയാം ഈ റീനൽ പെൽവിസിന് കുറേ പ്രൊജക്ഷൻസ് ഉണ്ട് ആ പ്രൊജക്ഷനെ നമ്മൾ കാലിസസ് എന്നാണ് പറയാം ഈ ഓരോ പ്രൊജക്ഷനെ നമ്മൾ കാലിക്സ് എന്ന് പറയും കാലിക്സിൻ്റെ പ്ലൂറലാണ് കാലിസസ് എന്ന് പറയുന്നത് ഇനി കിഡ്നിക്ക് ഔട്ടർ പോർഷനും ഉണ്ട് ഇന്നർ പോർഷനും ഉണ്ട് കിഡ്നിയുടെ ഔട്ടർ പോർഷൻ നമ്മൾ റീനൽ കോർട്ടെക്സ് എന്ന് പറയും ഇന്നർ പോർഷൻ നമ്മൾ റീനൽ മെഡുല്ല എന്നാണ് പറയുക ഈ റീനൽ മെഡുല്ല കുറേ ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ചേമ്പേഴ്സ് റീനൽ കാലിസസിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഈ ഓരോ മെഡുല്ലറി ചേമ്പറിനെ നമ്മൾ പറയുന്ന റീനൽ മെഡുല്ല അല്ലെങ്കിൽ മെഡുല്ലറി പിരമിഡ് എന്നാണ് പറയുക മെഡുല്ലറി പിരമിഡ് എന്നാണ് പറയുക ഇനി ഈ റീജിയൻ കോർട്ടെക്സ് ആണ് ഈ കോർട്ടെക്സ് ഈ മെഡുല്ലറി പിരമിഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി ഈ കാലിസസിൻ്റെ ഇടയിലേക്ക് എൻറ്റർ ചെയ്ത് കാണുന്ന ആ ഒരു റീജിയനെ നമ്മൾ പറയുന്നത് റീനൽ കോളം അത് റീനൽ കോളം ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ റീജിയനെ പറയുന്നത് കോളംസ് ഓഫ് ബെർട്ടിനി എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഹൈലം റീജിയൻ ഉണ്ട് അതൊരു ബൈ കോൺകേവ് ഷേപ്പാണ് അതുവഴിയാണ് യൂറിറ്ററും അതുപോലെ തന്നെ നെർവ്സും ബ്ലഡ് വെസൽസും ഒക്കെ കിഡ്നിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന അത് ഓപ്പൺ ചെയ്യുന്ന ആ ഹൈലം ഓപ്പൺ ചെയ്യുന്ന ഒരു ബ്രോഡ് ട്യൂബ് പോലത്തെ സ്ട്രക്ചറിലേക്കാണ് ഫണൽ പോലത്തെ സ്ട്രക്ചറിലേക്കാണ് അതിനെ റീനൽ പെൽവിസ് എന്ന് പറയും റീനൽ പെൽവിസിന് കുറേ പ്രൊജക്ഷൻസ് ഉണ്ട് അതിന് റീനൽ കാലിക്സ് എന്ന് പറയും അതുപോലെ കിഡ്നിക്ക് ഔട്ടർ പോർഷനെ കോർട്ടെക്സ് എന്ന് പറയും ഇന്നർ പോർഷനെ മെഡുല്ല എന്ന് പറയും മെഡുല്ല കുറേ ചേമ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെഡുലറി പിരമിഡാണത് മെഡുലറി പിരമിഡ് ഈ ഓരോ കാലിക്സിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത രീതിയിലായിരിക്കും കാണുന്നത് കോർട്ടെക്സ് രണ്ട് മെഡുലറി പിരമിഡിൻ്റെ ഇടയിൽ കൂടെ ഒരു റീനൽ കോളം പോലെ കാണുന്നതിന് നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും ഓക്കെ ഓരോ കിഡ്നിക്കകത്തും 1 million ഓഫ് കോംപ്ലക്സ് ട്യൂബുലർ സ്ട്രക്ചർ കോൾഡ് നെഫ്രോൺ ഉണ്ട് നെഫ്രോൺ ആണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ നെഫ്രോണിനും രണ്ട് പാർട്ട് ഉണ്ട് ഒന്ന് ഗ്ലോമറുലസും ഒന്ന് റീനൽ ട്യൂബ്യൂളും ആണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ദൈ പോർഷനാണ് കേട്ടോ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ദൈ പോർഷനാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ഈ കിഡ്നിയുടെ ട്യൂബുലാർ പോർഷൻ ദ കണ്ടത് ഈ ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് സോ ദ കിഡ്നി ഇറ്റ് ഹാസ് ടു പോർഷൻ ദാറ്റ് ഈസ് ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ് ആണ് അത് ഫോം ചെയ്തേക്കുന്ന അഫറൻ
ഫ്രണ്ട് ആർട്ടീരിയോൾ കൊണ്ടാണ്. എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഫിൽട്രേഷന് വേണ്ടിയിട്ട് കിഡ്നിയിലേക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ്. ചെറിയ ചെറിയ ആർട്ടീരിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം അവിടെ എന്ത് നടക്കാനുള്ളതാണ്? ഡിഫ്യൂഷൻ നടക്കാനുള്ളതാണ്. ഈ ആർട്ടീരിയോൾസ് ചെറിയ ചെറിയ ബ്ലഡ് ക്യാപിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബ്ലഡ് ക്യാപിലറീസിൽ നിന്നാണ് എന്ത് നടക്കുള്ളൂ? ഡിഫ്യൂഷൻ നടക്കുള്ളൂ. സോ ഹിയർ വി ക്യാൻ സേ ദ ഗ്ലോമറുലസ് ഈസ് ദിസ് മച്ച് പോർഷൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടറീസ് അഫറന്റ് ആർട്ടീരിയോൾസ് ഇറ്റ് ഈസ് ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറീസ്. റീനൽ ആർട്ടറീസിന്റെ ഫൈൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാപിലറീസിനെയാണ് ഈ പറയുന്ന ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് ക്യാരി എവേ ചെയ്യുന്ന, അതായത് ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന എഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ്, എഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ് ഫിൽറ്റേർഡ് ബ്ലഡ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റീനൽ ട്യൂബുകൾ ബിഗിൻ ചെയ്യുന്നത് ദാ ഇതേപോലെ ഒരു ഹൈലി കോയിൽഡ് സ്ട്രക്ചറിൽ നിന്നാണ്. ദറ്റ് ഈസ് കോൾഡ് ആസ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ. ഈ ഗ്ലോമറുല, അതിനു മുമ്പ് പറയാൻ പറ്റുമോ, ഈ ഗ്ലോമറുലസ് ഇരിക്കുന്നത് ഒരു ഒരു ഫിൽറ്റർ ലൈക്ക് സ്ട്രക്ചർ, അതായത് ഒരു കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ആ കപ്പ് പോലത്തെ സ്ട്രക്ചറിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഗ്ലോമറുലസ് ഇരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇന്നർ ലെയർ ഉണ്ടല്ലോ, ഈ ഇന്നർ ലെയറ് ഉണ്ടാക്കിയിട്ടുള്ളത് പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. ഈ ഗ്ലോമറുലസിനെയും അതുപോലെ തന്നെ ബൗമാൻസ് ക്യാപ്സ്യൂളിനെയും കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ ദ മാൽപീജിയൻ ബോഡി. മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ് ഇത്രയും ഭാഗത്തിൽ പറയുന്നത്. ഇവിടെ നടക്കുന്നത് അൾട്രാ ഫിൽട്രേഷനാണ്. അൾട്രാ ഫിൽട്രേഷൻ നടക്കാനുള്ള കാരണം പോഡോസൈറ്റ്സ് ആണ്. പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത് സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് അല്ലെങ്കിൽ സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് വിത്ത് ഫിൽട്രേഷൻ കപ്പാസിറ്റി ഉള്ള സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ട്യൂബുകൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളാണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഈസ് ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. ഈ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ആയിട്ടുള്ള പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ മുതൽ ഈ കിഡ്നി ട്യൂബ്യൂളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഈ റീഅബ്സോർപ്ഷനും സെക്രീഷനും കൊണ്ടാണ് നമുക്ക് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം യൂറിൻ ഫോർമേഷന്റെ സമയത്ത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുന്നത് ഈ പറയുന്ന മാൽപീജിയൻ ട്യൂബ്യൂള് മാൽപീജിയൻ കോർപ്പസിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗത്ത് നടക്കുന്നത് മുഴുവൻ റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ സെക്രീഷനുമാണ്. റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ നെഫ്രോണിന്റെ ഈ ട്യൂബിൽ കൂടെ പോകുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടതിനെ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്തെടുക്കുക, അതായത് ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് റീഅബ്സോർബ് ചെയ്തെടുക്കുക. അതേപോലെ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിൽ വേണ്ടാത്തതിനെ നമുക്ക് ഈ ട്യൂബിനകത്തേക്ക് സെക്രീറ്റ് ചെയ്ത് കളയാനും പറ്റും. അതിനെയാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കിഡ്നി ട്യൂബുകളിൽ നിന്ന് ബ്ലഡ് ക്യാപ്പിലറീസിലേക്കുള്ള അബ്സോർപ്ഷനും, സെക്രീഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന, എവിടെ നിന്നാണ്? ഒന്നുപോലെ ഇന്റർസെല്ലുലാർ സ്പേസിൽ നിന്ന്, അതായത് ഈ പുറത്തുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് തന്നെയാവാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോസസ്സാണ് ഈ കിഡ്നി ട്യൂബ്യൂളിക്കിടെ നടക്കുന്നത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള് ലൈൻ ചെയ്തേക്കുന്നത് സിലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ്. അവിടെയാണ് മാക്സിമം റീ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതേപോലെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള് ഓപ്പൺ ചെയ്യുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന ഭാഗത്തേക്കാണ്. ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് ഈ കർവ് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. ഈ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്, അതേപോലെ തന്നെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഫ്ലാറ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ടാക്കിയിട്ടുള്ളത് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഓപ്പൺ ചെയ്യുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്കാണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ലൂപ്പ് ഓഫ് ഹെൻലിയിലും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലിയിലെ റീഅബ്സോർപ്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. മെഡുല്ല റീജിയനിലെ
അതായത് കൂടുതൽ യൂറിൻ കോൺസെൻട്രേറ്റ് ആക്കേണ്ട ഓർഗാനിസത്തിലാണ് ഈ ലൂപ്പ് ഓഫ് ഹെൻലി ഒക്കെ ഉണ്ടാവുക കേട്ടോ. അതായത് ലൂപ്പ് ഓഫ് ഹെൻലി പ്രസന്റ് ആയിട്ടുള്ളത് മെഡുലറി റീജിയനിലാണ്. മെഡുലറി റീജിയനിലേക്ക് കിഡ്നി ട്യൂബുകൾ ഇറങ്ങി കാണുന്നത് നമുക്ക് വാട്ടറിന് സ്കാഴ്സിറ്റി ഉള്ള ഓർഗാനിസംസ്, അതായത് വാട്ടർ സ്കാഴ്സിറ്റി ഉള്ള ഏരിയയിൽ വളരുന്ന ഓർഗാനിസത്തിലെ കിഡ്നി ട്യൂബുകളാണ്. ഇങ്ങനെ ഒരുപാട് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് നീളമുള്ളത്. ആ ലൂപ്പ് ഓഫ് ഹെൻലി ഓപ്പൺ ചെയ്യുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളിലേക്കാണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറേ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് കൂടിയിട്ട് ഓപ്പൺ ചെയ്യുന്നത് കളക്ടിംഗ് ഡക്റ്റിലേക്കാണ്. കുറേ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്ന കളക്ടിംഗ് ഡക്റ്റിലേക്കാണ്. ഈ കളക്ടിംഗ് ഡക്റ്റിനെ ലൈൻ ചെയ്തേക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. കളക്ടിംഗ് ഡക്റ്റിനെ ലൈൻ ചെയ്ത് കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. കുറേ കളക്ടിംഗ് ഡക്റ്റ് കൂടി ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് റീനൽ പെൽവിസ് എന്ന് പറയുന്ന റീജിയനിലേക്കാണെന്ന് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ഇനി നീറ്റ് എക്സാമ്പിൾ എങ്ങാനും ചോദിച്ചാൽ ഇറ്റ് ഓപ്പൺസ് ടു ഡക്ട് ഓഫ് ബെല്ലിനി. ഡക്ട് ഓഫ് ബെല്ലിനി എന്നൊരു ഓപ്പൺ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല കേട്ടോ. So the collecting duct, it opens to duct of Bellini and it opens to renal pelvis. Okay, ഇവിടെ നേരെ റീനൽ പെൽവിസിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ മാൽപീജിയൻ കോർപ്പസില് PCT ആൻഡ് DCT ഇത് കാണുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളും കാണുന്ന കോർട്ടിക്കൽ റീജിയനിലാണ്. പക്ഷേ ലൂപ്പ് ഓഫ് ഹെൻലി കാണുന്നത് മെഡുലറി റീജിയനിലേക്ക് എൻട്രി ചെയ്തിട്ടാണ് കാണുന്നത്. ഏകദേശം 80-90% ഓഫ് ദ ടോട്ടൽ നെഫ്രോൺ നമ്മുടെ ബോഡിയിലൊക്കെ അവർക്ക് ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലിയെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മെഡുലാർ റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാണില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നെഫ്രോണിനെ നമ്മൾ പറയുന്ന കോർട്ടിക്കൽ നെഫ്രോൺ എന്നാണ് പറയുക. മെജോറിറ്റി ഓഫ് ദ നെഫ്രോൺ ദ ലൂപ്പ് ഓഫ് ഹെൻലി ഇസ് ടു ഷോർട്ട് ആൻഡ് എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ ടു മെഡുലാർ റീജിയൻ. അതിനെ നമ്മൾ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയും. അതേപോലെ ചില നെഫ്രോൺസ് നമുക്കറിയാം ലൂപ്പ് ഓഫ് ഹെൻലി ഇറ്റ് വിൽ ബി വെരി ലോങ് ആൻഡ് ഇറ്റ് റൺസ് ഇൻ ടു ദ മെഡുലാർ റീജിയൻ. വലിയ ലോങ് ആയിട്ടുള്ള ലൂപ്പ് ഓഫ് ഹെൻലി ഉള്ള നെഫ്രോൺസ് അതിൻ്റെ ലൂപ്പ് ഓഫ് ഹെൻലി മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിട്ടായിരിക്കും കാണാം. ഈ മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ നെഫ്രോണിനെ നമ്മൾ പറയുന്നത് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ ആണ്. അത് സാധാരണ കാണുന്നത് ബേർഡ്സിലും ചില മാമൽസിലും ഒക്കെയാണ് അത് ഈ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ കാണുന്നത്. ഇനി എഫറൻറ്റ് ആർട്ടീരിയോൾ, എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് എന്താണ്? ദൈ കാണുന്നതാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. ഈ എഫറൻറ്റ് ആർട്ടീരിയോൾ ഗ്ലോമെറുലസിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന എഫറൻറ്റ് ആർട്ടീരിയോളിൽ എന്താ ഉള്ളത്? അൾട്രാഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് പാസ് ചെയ്യുന്ന എഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയാണ് അല്ലേ. അത് എന്താണ് പെരി ട്യൂബുലാർ ക്യാപിലറീസ് ആയിട്ട് ഈ കിഡ്നി ട്യൂബ്യൂളിൻ്റെ മേലെ കൂടെ പോകുന്ന കാണാം. അതായത് പെരി ട്യൂബുലാർ ക്യാപിലറീസ് എന്നാ ഈ വരുന്ന ക്യാപിലറീസിനെ പറയുന്നത്. ഈ പെരി ട്യൂബുലാർ ക്യാപിലറി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുൾ വഴിയും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുൾ വഴിയും വന്ന് ദാറ്റ് വിൽ എൻറ്റർ ഇൻ ടു ദ ലൂപ്പ് ഓഫ് ഹെൻലി റീജിയൻ. ലൂപ്പ് ഓഫ് ഹെൻലി റീജിയനിൽ അത് നേരെ ഇതിന് പാരലൽ ആയിട്ട് റൺ ചെയ്ത് ഇറ്റ് വിൽ മേക്ക് എ യു ഷേപ്ഡ് സ്ട്രക്ചർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് വാസാരക്റ്റ. വാസാരക്റ്റ ഹൈലി റിഡ്യൂസ്ഡ് ആയിരിക്കും കോർട്ടിക്കൽ നെഫ്രോണിൽ. വാസാരക്റ്റ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് മെഡുലറി ജക്സ്റ്റാ മെഡുലറി നെഫ്രോണിൻ്റെ അകത്താണ് നമുക്ക് ഈ എന്താണ് വാസാരക്റ്റ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുക. ഇനി നെക്സ്റ്റ് നമുക്ക് യൂറിൻ ഫോർമേഷൻ പഠിക്കാം കേട്ടോ. യൂറിൻ ഫോർമേഷൻ മൂന്ന് മെയിൻ സ്റ്റെപ്പ് പ്രോസസ് വഴിയാണ് നടക്കുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രീഷൻ. ഇത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത് ബുമാൻസ് ക്യാപ്സ്യൂളിൻ്റെ റീജിയനിൽ, അതായത് ഗ്ലോമറുലസ് മാൽപീജിയൻ കോർപ്പസൽ റീജിയനിലും റീ അബ്സോർപ്ഷനും സെക്രീഷനും കിഡ്നി ട്യൂബുകളിൻ്റെ റീജിയനിലുമാണ് നടക്കുന്നത്. ദ ടേക്ക് പാർട്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ നെഫ്രോൺ, പല പാർട്ടിലായിട്ട്, അതായത് റീനൽ കോർപ്പസിലും കോർപ്പസലിലും അതുപോലെ കിഡ്നി ട്യൂബുകളുമായിട്ടാണ് നടക്കുന്നത്. ഇനി ഓരോ റീജിയനിലും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് യൂറിൻ ഫോർമേഷനിൽ അൾട്രാ ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഗ്ലോമറുലസിൽ കൂടെ, ആൻഡ് ഈസ് കോൾഡ് ആസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നാ പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഈ അഫറൻറ്റ് ആർട്ടീരിയോൾ ഇതാ ഇങ്ങോട്ട് വന്നേക്കുന്നതാണ് അല്ലേ. ഇതൊക്കെ എന്താണ്? ബ്ലഡ് ക്യാപിലറീസ് ആണ്, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ആണ്. ഈ ബ്ലഡ് വെസൽസിൽ കൂടെ എന്ത് നടക്കാം? ഡിഫ്യൂഷൻ നടക്കാം. ഡിഫ്യൂസ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വെള്ളമൊക്കെ എങ്ങോട്ട് പോരും? ഈ ബൊമാൻസ്
ക്യാപ്സ്യൂളിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും അല്ലേ. അതാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഏകദേശം 1100 to 1200 ml ഓഫ് ബ്ലഡ് വിൽ ബി ഫിൽറ്റേർഡ് ബൈ കിഡ്നി പെർ മിനിറ്റ്. ഇവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്ന 1100 മുതൽ 1200 ml ബ്ലഡ് ഒരു മിനിറ്റിൽ ഫിൽട്രേഷൻ നടക്കുക. അതായത് നമ്മൾ ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ 1/5 ബ്ലഡ് ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ കിഡ്നി ഫിൽട്രേഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഗ്ലോമറുലാർ ക്യാപിലറിയിലെ ബ്ലഡ് പ്രഷർ ആണ് ഈ പറയുന്ന ഫിൽട്രേഷന് കാരണമാകുന്നത്. ഈ ഗ്ലോമറുലാർ ആർട്ടറി വരുമ്പോൾ ഈ ഗ്ലോമറുലാർ റീജിയനിൽ കാണുന്ന അഫറൻറ്റ് ആർട്ടീരിയോൾസ് ഇവിടെ ബ്ലഡ് ക്യാപിലറീസ് ആണെന്ന് പറഞ്ഞല്ലേ. ബ്ലഡ് ക്യാപിലറീസ് വളരെ നാരോ ആണ്. നമുക്കറിയാം ഒരു വലിയ പൈപ്പിൽ കൂടെ വരുന്ന ഒരു സാധനം പിന്നെ ഒരു വളരെ കുഞ്ഞു പൈപ്പിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ എങ്ങനെയാവും, വളരെ എന്താ പറയുക വളരെ തിങ്ങി ഞെങ്ങിയായിരിക്കും അത് പോകുന്നത് അല്ലേ. അതാണ് ഫസ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്ന 3 ലെയർ വഴിയാണ്. ഒന്ന് എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, ബ്ലഡ് വെസലിൻ്റെ അതായത് ബ്ലഡ് ക്യാപിലറീസിൻ്റെ എൻഡോത്തീലിയം. നെക്സ്റ്റ് വൺ വന്നിട്ട് ബുമാൻസ് ക്യാപ്സ്യൂളിൽ കാണുന്ന ബേസ്മെൻറ്റ് മെംബ്രെയിൻ, ബുമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കാണുന്ന ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇന്നർ ലെയറിൽ കാണുന്ന പോഡോസൈറ്റ്സ്. ഇന്നർ ലെയറിൽ കാണുന്ന പോഡോസൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് സ്ലിറ്റ് പോൾസ് ഒക്കെ ഇട്ടിട്ടാണ്, അതായത് കുറച്ച് ഗ്യാപ്പൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അത് വഴിയാണ് പിന്നെ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി ഈ എൻഡോത്തീലിയൽ സെൽസിൻ്റെ പോഡോസൈറ്റ്സിൻ്റെ ഇടയ്ക്ക് കാണുന്ന ബേസ്മെൻറ്റ് മെംബ്രെയിനും ഇതിന് പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്ന 3 ഡിഫറൻറ്റ് ലെയേഴ്സിൽ കൂടെയാണ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ദറ്റ് ഈസ് ദ എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് ക്യാപിലറീസ് ഓഫ് അഫറൻറ്റ് ആർട്ടീരിയോൾ. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ ദ എൻഡോത്തീലിയം ആൻഡ് പോഡോസൈറ്റ്. തേർഡ് വൺ ഇറ്റ് ഈസ് പോഡോസൈറ്റ്. ഓക്കെ, ഈ ബ്ലഡ് ഫൈൻലി ഫിൽട്ടർ ചെയ്ത് വരും ഈ 3 മെംബ്രെയിനിൽ കൂടെ, അല്ലെങ്കിൽ ഈ 3 ഫിൽട്ടറിൽ കൂടെ അത് ഫൈനായി വളരെ ഫൈനായിട്ട് ഫിൽട്ടർ ചെയ്ത് പോരും. അതിനകത്തുള്ള കംപ്ലീറ്റ് പ്ലാസ്മ കണ്ടന്റിനെ എടുക്കും എക്സെപ്റ്റ് ദ പ്രോട്ടീൻ. ആ പ്ലാസ്മയിലെ പ്രോട്ടീൻ അല്ലാത്ത ബാക്കി എല്ലാ പ്ലാസ്മയിനെയും എങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടാവും, ഈ പറയുന്ന കിഡ്നി ട്യൂബിൾ ബുമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ കിഡ്നി ട്യൂബിളിൻ്റെ ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എത്രമാത്രം ഫിൽട്രേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് നോക്കാം നമുക്ക്. ദ ഫിൽട്രേറ്റ് വിച്ച് ഈസ് ഫോംഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 125 ml/min ദ ഗ്ലോമറുലാർ ഫിൽട്ടർ അതായത് ഫിൽട്രേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് വന്നിട്ട് 125 ml/min ആണ്. ഒരു മിനിറ്റിൽ അത് ഈ കിഡ്നി ട്യൂബ്യൂളിലേക്ക് ഫിൽട്ടർ ചെയ്ത് വിടുന്നതായി കിഡ്നി ട്യൂബ്യൂളിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നത് ഏകദേശം 125 ml ആയിരിക്കും പെർ മിനിറ്റ്. അങ്ങനെ നോക്കിയാൽ ഏകദേശം 180 ലിറ്റർ/day ദ യൂറിൻ ഹാസ് ടു ബി ഫോംഡ്, അല്ലെങ്കിൽ ഫിൽട്രേറ്റ് ഈസ് ഫോംഡ്. ഫിൽട്രേറ്റ് 180 ലിറ്റർ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം നമ്മൾ ഒരു ദിവസത്തിൽ ഏകദേശം 1.5 ലിറ്റർ ഓഫ് യൂറിൻ ഓൺലി വിൽ ബി എക്സ്ക്രീറ്റഡ്, റൈറ്റ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഇത്രയും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഉണ്ടാവാൻ ഒരു എഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ വേണം അല്ലേ. അതായത് അത്രയും പ്ലാസ്മ, ഒരു പ്രോട്ടീനൊന്നും ഇല്ലാതെ ആണെങ്കിലും അത്രയും പ്ലാസ്മയുടെ കണ്ടൻറ്റ് 125 ml/min. ഒരു മിനിറ്റിൽ ഏകദേശം 1100 to 1200 ml ഓഫ് ബ്ലഡ് വിൽ ബി ഫിൽറ്റേർഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്തുനിന്ന് 125 ml/min ഫിൽട്രേറ്റ് ഉണ്ടാവണമെങ്കിൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ പ്രഷർ ഉണ്ടാവണം. ആ ഫിൽട്രേഷൻ പ്രഷർ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്ന് ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് വേറൊന്നല്ല, നമുക്കറിയാം അഫറൻറ്റ് ആർട്ടീരിയോൾ, അതായത് ഗ്ലോമറുലസ് എന്ന് പറയുന്ന അഫറൻറ്റ് ആർട്ടീരിയോൾ ആണല്ലോ. ആ അഫറൻറ്റ് ആർട്ടീരിയോൾ അവിടെ വരുമ്പോൾ ബ്ലഡ് ക്യാപിലറീസ് ആയിട്ട് വളരെ നാരോ ആയിട്ടാണ് വരുന്നത്. ദെൻ വെൻ ഇറ്റ് ഈസ് എൻ്ററിങ് ഇൻ ടു ദ എഫറൻറ്റ് ആർട്ടീരിയോൾ, അഫറൻറ്റ് ആർട്ടീരിയോൾ എഫറൻറ്റ് ആർട്ടീരിയോളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ റീജിയനിൽ എഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നെയും നാരോ ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുറച്ച് വൈഡായിട്ടുള്ള ഒരു ട്യൂബിൽ നിന്ന് വളരെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ആ പാസിങ്ങിൻ്റെ ആ ഏരിയയിൽ നല്ലൊരു പ്രഷർ ഡെവലപ്പ് ചെയ്യുക അല്ലേ. അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 60 mmHg ആണ് കേട്ടോ, 60 mmHg ഓർത്തിരുന്നോളാം. ഇനി ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ബ്ലഡിന് പ്ലാസ്മ മുഴുവൻ ഈ കിഡ്നി ട്യൂബിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്ലഡ് എങ്ങനെയാവും, കൊളോയിഡലാവും എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡിന് വെള്ളത്തിൻ്റെ സ്കാഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യും.
ഓക്കെ അതൊരു ഓസ്മോട്ടിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും ഇൻ ദ ബ്ലഡ്. അതിന് നമ്മൾ ആ ഓസ്മോട്ടിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാസ്മ പുറത്തേക്ക് പോരാത്ത രീതിയിലൊരു ഫോഴ്സ്, തിരിച്ചൊരു നെഗറ്റീവ് ഫോഴ്സ്, ഒരു വലിവ് എങ്ങോട്ടേക്ക് ഉണ്ടാവും, ഗ്ലോമറുലേസിലേക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ബ്ലഡ് വളരെ തിക്കായി കഴിയുമ്പോൾ, കൊളോയിഡൽ ആയി കഴിയുമ്പോൾ, അതിനെയാണ് ബ്ലഡ് കൊളോയിഡൽ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, BCOP, ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രഷറാണ്. അതായത് ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് വെള്ളത്തിനെ പുറത്തേക്ക്, പ്ലാസ്മേനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു വെക്കുന്ന കൊളോയിഡൽ നേച്ചർ ഓഫ് ബ്ലഡ്, അങ്ങനെയാണ് ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഏകദേശം 32 mmHg ആണ് അതുള്ളത്. അതേപോലെ ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നടക്കുക, അതായത് ബുമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. ആരേക്കാ, ആ അഫറൻ്റ് ആത്തീരിയോളിനേക്കാ, എഫറൻ്റ് ആത്തീരിയോളിനേക്കാ. അതുകൊണ്ട് തന്നെ ആ വെള്ളം കൂടുതലുള്ള ഭാഗത്തു നിന്ന് ഒരു ഓപ്പോസിറ്റ് പ്രഷർ എങ്ങോട്ട് അപ്ലൈ ചെയ്യും, ആ ഗ്ലോമറിലേക്ക് അപ്ലൈ ചെയ്യും. ഇൻ സച്ച് എ മാനർ എഗെയിൻ വാട്ടർ ഷുഡ് നോട്ട് കം ടു ദ വുമാൻസ് ക്യാപ്സ്യൂൾ. അതിനെയാണ് നമ്മൾ ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, വെള്ളം അങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് 18 mmHg. അപ്പോൾ അതും എന്താണ്, മൈനസ് ആണ് അല്ലേ. അതായത് എഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷറിൽ ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് പുറത്തേക്ക് വെള്ളം വരാനുള്ളതല്ല, പുറത്തേക്ക് വെള്ളം വരാതെ തടയാനുള്ള ഒരു ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഓൾസോ കൺസിഡേർഡ് ആസ് -18 mmHg. സോ എഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ EFP ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ GHP മൈനസ് ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ BCOP മൈനസ് ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ CHP. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 -32 -18. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 -50. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 mmHg. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിൻ്റെ എഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ എത്രയാണ്, 10 mmHg ആണ്. ഈ 10 mmHg കൊണ്ടാണ് 125 ml ഓഫ് ഫിൽട്രേറ്റ് ഈസ് ഫോംഡ് പെർ മിനിറ്റ്. ഓക്കെ, ഓർത്തിരുന്നോളൂ കേട്ടോ. എഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷറൊക്കെ നമുക്ക് നീറ്റ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നമ്മൾ 180 ലിറ്റർ ഓഫ് ഫിൽട്രേറ്റ് വിൽ ബി ഫോംഡ് പെർ ഡേ എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന ആകെ 1.5 ലിറ്റർ യൂറിനുള്ളൂ. അന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം 99% ഫിൽട്രേറ്റും നമ്മുടെ ബോഡിയിലേക്ക് തന്നെ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീ അബ്സോർപ്ഷൻ റീനൽ ട്യൂബ്യൂളിലാണ് നടക്കുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസ് ആണ് നെഫ്രോണിൻ്റെ ഡിഫറൻറ്റ് സെഗ്മെൻസിൽ ഇരിക്കുന്ന ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും വഴി ഈ പറയുന്ന റീ അബ്സോർപ്ഷൻ നടത്തും. എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, ഇതൊക്കെ ഫിൽട്രേറ്റ് ചെയ്യുന്ന റീ അബ്സോർബ് ചെയ്യുന്ന ആക്റ്റീവിലിയാണ്. പക്ഷെ നൈട്രോജീനസ് വേസ്റ്റ് ട്യൂബുലാർ പോർഷനിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യുന്ന പാസീവിലിയാണ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ നൈട്രോജീനസ് വേസ്റ്റ് പാസീവിലി അബ്സോർബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം എന്താ, അതിനകത്ത് എന്താ പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടാണ്. അതിനുമാത്രം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഒന്നും കാണില്ല ഈ പറയുന്ന കിഡ്നി ട്യൂബുകളിലും, അതുപോലെ തന്നെ ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിനകത്ത്. അതുപോലെ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇറ്റ് ക്യാൻ ഒക്കേഴ്സ് പാസീവ്ലി ഓൾസോ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്. ഇനീഷ്യൽ സ്റ്റേജിൽ വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷൻ പാസീവ്ലി നടക്കും. കാരണം അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു ബ്ലഡ് കൊളോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ആ ബ്ലഡ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റാർവിങ് ഫോർ വാട്ടർ. അപ്പോൾ എക്സസ് ഓഫ് വാട്ടർ എപ്പോഴും റീനൽ ഫിൽട്രേറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവിടുന്ന് എക്സസ് ഓഫ് വാട്ടറിൽ നിന്ന് കുറച്ച് വെള്ളം റീ അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട് പാസീവ് ട്രാൻസ്പോർട്ട് വഴി ഇൻ ദ ബിഗിനിങ്. ഓക്കെ, അതേപോലെ യൂറിൻ ഫോർമേഷൻ്റെ സമയത്ത് ട്യൂബുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും ചില സബ്സ്റ്റൻസ് ലൈക്ക് ഹൈഡ്രജൻ, പൊട്ടാഷ്യം, അമോണിയ, ഇതൊക്കെ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യും. ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് റീ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതേപോലെ തന്നെ ട്യൂബുലാർ സെക്രീഷൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ബിക്കോസ് ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ അയോണിക് ആൻഡ് ആസിഡ് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. ബോഡി ഫ്ലൂയിഡിൻ്റെ അയോണിക് ബാലൻസും അതേപോലെ ആസിഡ് ബാലൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഇതിനെയൊക്കെ സെക്രീറ്റ് ചെയ്ത് ഈ പറയുന്ന യൂറിനെ കൂടെ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ, സാധാരണ ഇതിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ഹൈഡ്രജനും പൊട്ടാഷ്യം അമോണിയം പോലത്തെ അയോൺസ് ആണ് കേട്ടോ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ മെക്കാനിസം ടു റെഗുലേറ്റ് ഓർ ദർ ഈസ് എ മെക്കാനിസം ടു സ്പീഡ് അപ്പ് ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അത് നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഏത് ഭാഗം
ഭാഗമാണ് അഫറന്റ് ആർട്ടീരിയോളും എഫറന്റ് ആർട്ടീരിയോളും ആയിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. ആ റീജിയനിലുള്ള സെൽസ് കുറച്ച് ഡെൻസ് ആയിരിക്കും, അതേപോലെ ട്യൂബുലാർ സെൽസ് ആയിരിക്കും. അതുപോലെ മറ്റ് ട്യൂബുലാർ സെൽസിനേക്കാൾ, അതായത് ആ ഭാഗം ട്യൂബുലാർ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ, മറ്റ് സെൽസിനേക്കാൾ കുറച്ചും കൂടെ ഡെൻസ് ആയിരിക്കും. ആ ഒരു റീജിയന് നമ്മൾ പറയുന്ന പേരാണ് മാക്യുല ഡെൻസ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഭാഗം അഫറന്റ് ആർട്ടീരിയോളിനെയും എഫറന്റ് ആർട്ടീരിയോളിനെയും ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തെ ട്യൂബുലാർ സെൽസ് ഡെൻസ് ആയിരിക്കും, അതിന് നമ്മൾ മാക്യുല ഡെൻസ എന്ന് പറയും. ഈ സെൽസ് എസ്പെഷ്യലി കൊളുംനാർ ആയിരിക്കും, ബാക്കിയൊക്കെ എന്താണ് ക്യൂബോയിഡൽ ആണ് അല്ലേ. കൊളുംനാർ സെൽസ് ആയിരിക്കും, പില്ലർ പോലത്തെ സെൽസ് ആയിരിക്കും. ഈ മാക്യുല ഡെൻസ ദാറ്റ് ഈസ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസുമായിട്ട് ക്ലോസ് കോൺടാക്ട് ആയിട്ടായിരിക്കും മാക്യുല ഡെൻസ കാണുന്നത്. എന്താ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്ന് പറയുന്നതെന്ന് അറിയോ, അഫറന്റ് ആർട്ടീരിയോളും എഫറന്റ് ആർട്ടീരിയോളും ഈ മാക്യുല ഡെൻസ റീജിയനിൽ വരുന്ന ആ ഒരു റീജിയൻ കുറച്ച് സ്വെല്ലൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പം ഞാനിവിടെ കാണിച്ചു തരുവാണെങ്കിൽ നോക്കിക്കേ, ഈ അഫറന്റ് ആർട്ടീരിയോൾ, അഫറന്റ് ആർട്ടീരിയോൾ, യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ആൻ അഫറന്റ് ആർട്ടീരിയോൾ, അഫറന്റ് ആർട്ടീരിയോൾ വിച്ച് ഈസ് ഗോയിങ് ഹിയർ. ഈ അഫറന്റ് ആർട്ടീരിയോൾ ഇതാ ഇതുവഴിയൊക്കെ പോകുന്നതാണെങ്കിൽ ഇതാ അഫറന്റ് ആർട്ടീരിയോൾ എവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഫറന്റ് ആർട്ടീരിയോൾ ഇതാ ഇതുവഴിയൊക്കെ പോകുന്നതാണെങ്കിൽ ഇതാ എഫറന്റ് ആർട്ടീരിയോൾ എവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇത് ടച്ച് ചെയ്യുന്ന ഈ ഭാഗം, അതായത് ഈ അഫറന്റ് ആർട്ടീരിയോളും എഫറന്റ് ആർട്ടീരിയോളും ജെക്സ്റ്റ സോറി മാക്യുല ഡെൻസ റീജിയനിൽ ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തെ സെൽസിന് സ്പെഷ്യൽ സെൽസ് എന്ന് പറയുന്ന പേരാണ് ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്. ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് സ്വെല്ലൻ ആയിരിക്കും. ഇതിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അത് എൻ്റെ ഇറ്റ് ഈസ് ആ സ്വെല്ലൻ സെൽസിൻ്റെ ഉള്ളിൽ ചില ഗ്രാനുൾസും ഉണ്ട്. ആ ഗ്രാനുൾസ് സെക്രീറ്റ് ചെയ്യുന്ന, ഗ്രാനുൾസിൻ്റെ ഉള്ളിലിരിക്കുന്ന റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് ആൻജിയോടെൻസിനോജൻ എന്ന ഒരു പ്രോട്ടീനെ ആൻജിയോടെൻസിനാക്കി കൺവേർട്ട് ചെയ്യും ബ്ലഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിനാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് പ്രഷർ എവിടത്തെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് അറിയോ, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ഇൻ ദ ഗ്ലോമറുലസ്, ഗ്ലോമറുലസിൻ്റെ ഉള്ളിലെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും ഇവിടെ ഒരു സ്ക്യൂസിങ് പ്രഷർ ഡെവലപ്പ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സ്ക്യൂസിങ് പ്രഷർ ഉണ്ടാക്കുന്ന ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും ഇവിടുത്തെ ആ ഒരു ബ്ലഡ് പ്രഷർ കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ റെനിൻ സെക്രീറ്റ് ചെയ്യുന്ന, അപ്പോൾ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസിന് സെൽസും അതുപോലെ മാക്യുല ഡെൻസയും ആ രണ്ട് റീജിയനും കൂടി കൂടിയിട്ടാണ് നമ്മൾ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻക്രീസിംഗ് ദ അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അഫറന്റ് ആർട്ടീരിയോളും എഫറന്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ ടച്ച് ചെയ്യുന്ന ആ റീജിയൻ മാക്യുല ഡെൻസ എന്നാണ് പറയുന്നത്. അതേപോലെ അഫറന്റ് ആർട്ടീരിയോളിനെയും എഫറന്റ് ആർട്ടീരിയോളിനെയും മാക്യുല ഡെൻസിനെ ടച്ച് ചെയ്യുന്ന റീജിയനെ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്നാ പറയാം. ആ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസിലെ കുറച്ച് ഗ്രാനുൾസ് ഇരിക്കുന്നുണ്ട്, ഗ്രാനുൾസ് സെക്രീറ്റ് ചെയ്യുന്ന റെനിൻ ആണ്. ആ റെനിൻ ആൻജിയോടെൻസിനെ ആൻജിയോടെൻസിനാക്കി മാറ്റും, ആൻജിയോടെൻസിൻ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ആൻജിയോടെൻസിൻ ക്യാൻ സ്റ്റിമുലേറ്റ് ദ അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസിന്റെ പ്രസൻസിൽ സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് വീണ്ടും, അതുപോലെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും വീണ്ടും വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് വേറെ ഫംഗ്ഷൻ. ഞാനിവിടെ അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്ന എന്താ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് പറഞ്ഞത്. അവിടുത്തെ റെനിൻ സെക്രീഷൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിനാക്കി മാറ്റുമ്പോൾ ബ്ലഡ് പ്രഷർ ഇൻസൈഡ് ദ ഗ്ലോമറുലസ് വിൽ ബി ഇൻക്രീസ്ഡ്. അത്രയും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ കളക്ടിംഗ് ഡക്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമ്മൾ ഇത് ആ ഓരോ എന്താണ് റെഗുലേഷൻ ഓഫ് കിഡ്നി പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഓരോ കിഡ്നി ട്യൂബ്യൂളിൻ്റെയും ഫംഗ്ഷൻ എന്താ നോക്കുക. ഫസ്റ്റ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ലൈൻ ചെയ്തിട്ടില്ല. ഇനി ഈ ഡയഗ്രാം നോക്കിക്കോളൂ കേട്ടോ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ലൈൻ ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലുള്ള സെൽസ് കൊണ്ടാണ്, ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. ബ്രഷ് ബോർഡർ എപ്പിത്തീലിയൽ അല്ലെങ്കിൽ സിലിയേറ്റഡ് എപ്പിത്തീലിയൽ ടിഷ്യു അവിടെ ഉണ്ടാവാനുള്ള കാരണം ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ ദ റീഅബ്സോർപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ 70 മുതൽ 80% വാട്ടറും ഇലക്ട്രോലൈറ്റ്സും റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുൾ റീജിയനിലാണ്. 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ദിസ് സെഗ്മെന്റ്. ഈ സെഗ്മെന്റിലാണ് വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ പാസീവായിട്ട് ബിഗിനിങ്ങിൽ നടക്കുന്നത്. അതേപോലെ തന്നെ
proximal convoluted tubule nammude pH maintain cheyan vendittum ionic balance of the body fluid and pH of the body fluid to maintain this will do some selective secretions also idu nadathuna selective secretions nu parna hydrogen tube inde ullilekku secrete cheythu kalayum ammonia ne tube inde ullilekku secrete cheythu kalayum adu pole reabsorption nadathunnathu kondum ee parayna endha paraya the ionic balance will be maintained absorption ionic balance maintain cheyan vendittulla absorption nu parayna HCO3 minus bicarbonate inde absorption aanu adu pole ivide absorb cheyyapadunna verunnaana സോഡിയം ക്ലോറൈഡും വാട്ടറും അതുപോലെ പൊട്ടാഷ്യം അനോൾ ഇറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻസൈഡ് ദ കിഡ്നി ട്യൂബ്യൂൾസ് പൊട്ടാഷ്യം സെക്രീറ്റ് ചെയ്യാണ്ടോ ചെയ്യുന്നത് പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണ് റീഅബ്സോർബ് ചെയ്യാന്നാണ് ആരോമാർക്ക് നേരെ തിരിച്ചിട്ടോ പൊട്ടാഷ്യം ഇറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻസൈഡ് ആൻഡ് സോറി സെക്രീറ്റഡ് ഇൻസൈഡ് റീഅബ്സോർപ്ഷൻ ഇറ്റ് വിൽ ടേക്ക് ഫോർ HCO3 മൈനസ് സോഡിയം ക്ലോറൈഡ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഏകദേശം 70 മുതൽ 80% വരെ ഇലക്ട്രോലൈറ്റ് റീഅബ്സോർബ് ചെയ്യുന്ന ഈ പറയുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലാണ് ഇനി നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്ന ഹെൻലീസ് ലൂപ്പാണ് ഹെൻലീസ് ലൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് നാരോ ആയിരിക്കും അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കുറച്ച് വൈഡ് ആയിട്ടുള്ളതായിരിക്കും ഈ റീഅബ്സോർപ്ഷൻ മിനിമം ലെവലിലാണ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നടക്കുക അസെൻഡിങ് ലിംബിൽ നടക്കുക ഈ അസെൻഡിങ് ലിംബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ഓസ്മോളാരിറ്റി മെഡുലറി ഇൻഡസ്റ്റീഷ്യൽ സ്പേസിൽ അല്ലെങ്കിൽ മെഡുലറി ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ ഓസ്മോളാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് വാട്ടറിന് പെർമിയബിൾ ആണ് വാട്ടറിന് പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടറിനെ പുറത്തേക്ക് കടത്തിവിടും വാട്ടറിനെ പുറത്തേക്ക് കടത്തിവിടും പക്ഷേ ഇത് ഇലക്ട്രോലൈറ്റ്സിന് പെർമിയബിലിറ്റി ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിൽട്രേറ്റ് ഇതാ ഇതിൽ കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വാട്ടറിന് പുറത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് വാട്ടർ പുറത്തേക്ക് പോയാൽ ഇലക്ട്രോലൈറ്റ് ഇവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറുന്ന കാണാം ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ ഈ ഫിൽട്രേറ്റ് താഴേക്ക് വരുംതോറും ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി കൂടുകയും അത് ആ കർവ് റീജിയനിൽ ആ ലൂപ്പ് റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ ഈ ലൂപ്പിൻ്റെ ആ റീജിയനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഹൈ ഓസ്മോളാരിറ്റി ഉണ്ടാവുന്നത് ഇനി അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ വാട്ടറിന് ഇംപെർമിയബിൾ ആണ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി വാട്ടറിന് ഇംപെർമിയബിൾ ആണ് പക്ഷേ അത് സോഡിയം ക്ലോറൈഡിന് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന് പെർമിയബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോലൈറ്റ്സിനെ പുറത്തേക്ക് കടത്തിവിടും സോ ഹിയർ വി ക്യാൻ സീ ഇവിടുന്ന് പോകുന്ന ഈ ഫിൽട്രേറ്റ് കൊളോയിഡലാണ് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇലക്ട്രോലൈറ്റ്സ് ഒരുപാടുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സിനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് കടത്തിവിടുമ്പോൾ ഇവിടുന്ന് മേലേക്ക് പോകുന്തോറും ഈ ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് കുറഞ്ഞ് അത് ഫ്ലൂയിഡ് നേച്ചറായിട്ട് വരുന്ന കാണാം അതായത് ഓസ്മോളാരിറ്റി വിൽ ബി റിഡ്യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് പാസിങ് ഫ്രം ദ ബോട്ടം റീജിയൻ ടു ദ കോർട്ടെക്സ് റീജിയൻ ഈ മെഡുലയുടെ ഉൾഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഫിൽട്രേറ്റിൻ്റെ ഇത് കുറഞ്ഞു കുറഞ്ഞാണ് വരിക അതായത് തിക്നെസ് കുറഞ്ഞു കുറഞ്ഞാണ് വരിക അതായത് ഓസ്മോളാരിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരിക ഓക്കെ ഇനി അസെൻഡിങ് ലിംബ് വാട്ടറിന് ഇംപെർമിയബിൾ ആണെന്ന് പറഞ്ഞു പക്ഷേ ഇലക്ട്രോലൈറ്റ്സിനെ അത് ആക്റ്റീവ്ലിയും പാസീവ്ലിയും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫിൽട്രേറ്റ് എന്താ പറയുക താഴത്തേക്ക് പോരുന്തോറും കോൺസെൻട്രേറ്റഡ് ആവും പക്ഷേ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ സോറി എന്താണ് പറയുക ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ വാട്ടറിന് പെർമിയബിൾ ആയതുകൊണ്ട് ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റ് ആയി പോകും അതേപോലെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ്ലിയും പാസീവ്ലിയും പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ ഓസ്മോളാരിറ്റി കുറഞ്ഞു കുറഞ്ഞ് അത് ഓസ്മോളാരിറ്റി കുറഞ്ഞു കുറഞ്ഞ് അതിൻ്റെ തിക്നെസ് വളരെ കുറവായിട്ട് ഡൈല്യൂട്ട് ആയിട്ട് മാറുന്ന കാണാം ഇൻ ദ കോർട്ടെക്സ് റീജിയൻ അത് എത്തുമ്പോഴത്തേക്ക് ഇനി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഞാൻ ഈ മെക്കാനിസം ഒന്നും കൂടെ പറയാം ഈ മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒന്നുകൂടെ കേട്ടോ ഇനി നെക്സ്റ്റ് പോർഷൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളുടെ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷനല്ല നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് കണ്ടന്റ് കുറയും നമുക്ക് കൂടുതൽ റീഅബ്സോർപ്ഷൻ ചെയ്യേണ്ടി വരികയും ചെയ്യും അന്നേരത്തെ ആ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞു ആൻജിയോടെൻസിൻ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ അഡ്രിനൽ റീജിയൻ ഫോർ ദ സെക്രീഷൻ ഓഫ് സെർട്ടൻ ഹോർമോൺ ഫോർ ഫർദർ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുൾ ആൻഡ് കളക്ടിംഗ് ഡക്ട് അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ സോ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ടേക്ക് പ്ലേസ് ഇൻ ദിസ് റീജിയൻ വാട്ടറും സോഡിയം ക്ലോറൈഡും ഈ റീജിയനിൽ
അബ്സോർബ് ചെയ്യപ്പെടും, അതുപോലെ എച്ച് സി ഒ ത്രീ മൈനസും റീഅബ്സോർബ് ചെയ്യും. സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാഷ്യം ഓൾസോ വിൽ ടേക്ക് പ്ലേസ് ആൻഡ് ഈവൻ ദ അമോണിയ ഓൾസോ വിൽ ബി സെക്രീറ്റഡ് ഇൻസൈഡ്. അത് സോഡിയം പൊട്ടാഷ്യം ബാലൻസ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ, ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രജൻ ഉണ്ടാവും, അതുപോലെ അമോണിയയുടെ സെലക്റ്റീവ് സെക്രീഷൻ ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം കേട്ടോ. നെക്സ്റ്റ് പോർഷൻ വന്നിട്ട് കളക്ടിങ് ഡക്റ്റ് ആണ്. കളക്ടിങ് ഡക്റ്റ് ഒരു ലോങ് ഡക്റ്റ് ആണ്. കോർട്ടെക്സ് റീജിയൻ മുതൽ കിഡ്നിയുടെ ഇന്നർ പാർട്ട് ഓഫ് ദ മെഡുല, മെഡുലയുടെ ഇന്നർ പാർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് കളക്ടിങ് ഡക്റ്റ് എന്ന് പറയുന്നത്. കളക്ടിങ് ഡക്റ്റ് ദൈ കാണുന്നതാണ്. കുറേ വാട്ടർ മോളിക്കുൾ, ഇപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ കുഡ് ബി റീഅബ്സോർബ്ഡ് ഇൻ ദിസ് റീജിയൻ ടു പ്രൊഡ്യൂസ് ദ കോൺസെൻട്രേറ്റഡ് യൂറിൻ. നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ പോകുന്നത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും, മാക്സിമം ബൈ മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പോൾ കുറേ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ഈ പറയുന്ന വെള്ളം കുറച്ച് കുടിച്ചാൽ ഒരുപാട് വെള്ളം അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് യൂറിയയുടെയൊക്കെ റീഅബ്സോർപ്ഷനും സംഭവിക്കാറുണ്ട്. ഈ യൂറിയയുടെ റീഅബ്സോർപ്ഷൻ കൊണ്ട് നമ്മുടെ മെഡുലറി ഇൻഡസ്ട്രീഷ്യ ഉണ്ടല്ലോ, മെഡുലറി ഇൻഡസ്ട്രീഷ്യ എന്ന് പറയുന്നത് വേറെ നല്ല കേട്ടോ, ഇതാണ് മെഡുല ഭാഗം, ഈ ഇത്രയും ഭാഗമാണ് മെഡുല. ഈ മെഡുല റീജിയനിൽ കാണുന്ന സെല്ലിൻ്റെ ഭാഗങ്ങൾ ഈ പറയുന്ന ലൂപ്പ് ഓഫ് ഹെൻലിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന റീജിയൻസിനെ മെഡുലറി ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്നത്. ആ മെഡുലറി ഇൻഡസ്ട്രീഷ്യൻ റീജിയനിൽ ഓസ്മോളാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഓസ്മോളാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന യൂറിയയുടെ ഇൻടേക്ക്. അതേപോലെ അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്റ്റീവ് സെക്രീഷൻസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാഷ്യം ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ ദ കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ കിഡ്നി ട്യൂബുൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്, ഫിൽട്രേറ്റിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം, എന്ത് മെക്കാനിസം വെച്ചിട്ടാണ് ഫിൽട്രേറ്റ് ഫർദർ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. മാമൽസിന് ഈ എബിലിറ്റി ഉണ്ട്, കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന് വെച്ചാൽ ലൂപ്പ് ഓഫ് ഹെൻലിയും അതേപോലെ തന്നെ വാസ റെക്റ്റയും ആണ് ഇതിനകത്തൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ ചെയ്യുന്നത്. അതായത് ഫിൽട്രേറ്റ് വന്നിട്ട് രണ്ട് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും വഴി പാസ് ചെയ്യുമ്പോൾ ദറ്റ് മേക്ക് ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ ദറ്റ് ക്രിയേറ്റ് എ കൗണ്ടർ കറൻറ്റ്, ഒരു കൗണ്ടർ കറൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലഡ് വാസാറെക്റ്റ വഴി പാസ് ചെയ്യുമ്പോൾ വാസാറെക്റ്റ അസെൻഡിങ് വാസാറെക്റ്റയും ഡിസെൻഡിങ് വാസാറെക്റ്റയുണ്ട്, അതും ഒരു കൗണ്ടർ കറൻറ്റ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാസാറെക്റ്റയും അതുപോലെ ഈ ലൂപ്പ് ഓഫ് ഹെൻലിയും അടുത്തടുത്ത് കാണുന്നത് കൊണ്ടും ഈ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം അടുത്തടുത്ത് കാണുന്നത് കൊണ്ടും കൗണ്ടർ കറൻറ്റ് മെക്കാനിസം കൊണ്ടുമാണ് നമ്മുടെ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി കൂട്ടാൻ കഴിയുന്നത്. അതായത് ഫിൽട്രേ ഇന്നർ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലെ ഓസ്മോളാരിറ്റി കൂട്ടി, അല്ലെങ്കിൽ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി കൂട്ടി മാക്സിമം വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇന്നർ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ മെഡുലറി ഇൻഡസ്ട്രീഷ്യം റീജിയൻ്റെ ഓസ്മോളാരിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നോക്കിക്കേ സിഹിയോ ദിസ് ഈസ് എ നെഫ്രോൺ. ഈ നെഫ്രോണിൻ്റെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഇതാണ്, അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഇതാണ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കളക്ടിങ് ഡക്റ്റ്. ഇതിൻ്റെ അകത്ത് ഈ ലൂപ്പ് ഓഫ് ഹെൻലിയും കളക്ടിങ് ഡക്റ്റും മെഡുല റീജിയനിലേക്ക് എൻ്റർ ചെയ്താണ് കാണുന്നത്. ഇനി ഇവിടെ കൊടുത്തേക്കുന്നതിൻ്റെ വാസാറെക്റ്റയാണ്. വാസാറെക്റ്റ അതാ ഇതേപോലെയായിരിക്കും റൺ ചെയ്യുന്നത്. ഈ വാസാറെക്റ്റ നേരെ ഇതിൻ്റെ മേലേക്ക് എടുത്തു വെച്ചാൽ, അതായത് നോക്കിയ ഇത് ഇങ്ങോട്ട് ഫിൽട്രേറ്റ് പാസ് ചെയ്യുമ്പോൾ വാസാറെക്റ്റയിൽ കൂടെ ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്ന താഴത്തേക്കായിരിക്കും. അതായത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയോട് അടുത്ത് കാണുന്നത് ഡിസെൻഡിങ് വാസാറെക്റ്റയും, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയോട് അടുത്ത് കാണുന്ന അസെൻഡിങ് വാസാറെക്റ്റ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ, മെഡുലറി ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ മെഡുലറി റീജിയനിൽ ഈ സെൽസിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന സ്പേസിൽ ഓസ്മോളാരിറ്റി കൂട്ടിക്കൊണ്ടുവരാനും അത് ഏകദേശം 300 mA ടു 1200 mA വരെ എത്തിക്കാനും നമുക്ക് കഴിയും ഈ ഒരു മെക്കാനിസം കൊണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രേഡിയൻ്റ്, അതായത് ദാറ്റ് വിൽ ക്രിയേറ്റ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, അത് മേജർലി ഡ്യൂ ടു സോഡിയം ക്ലോറൈഡും യൂറിയയും കൊണ്ടാണ്. സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്നാണ് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഫ്രം ദർ ദ സോഡിയം ക്ലോറൈഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ഔട്ട്സൈഡ്.
ഓക്കെ, അത് എന്തുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നറിയോ, അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ കാണുന്ന ഡിസെൻഡിങ് വാസാറക്റ്റ ഈ സോഡിയം ക്ലോറൈഡിനെ പിടിച്ചെടുക്കും. കണ്ടോ, സോഡിയം ക്ലോറൈഡ് ഡിസെൻഡിങ് വാസാറക്റ്റ പിടിച്ചെടുക്കും. ദിസ് സോഡിയം ക്ലോറൈഡ് ഈസ് റിട്ടേൺ ടു ദ ഇൻറ്റർസ്റ്റീഷ്യം ബൈ അസെൻഡിങ് പോർഷൻ ഓഫ് വാസാറക്റ്റ. ഈ വാസാറക്റ്റ അസെൻഡിങ് റീജിയനിലേക്ക് എത്തുമ്പോൾ സോഡിയം ക്ലോറൈഡ് അതെങ്ങോട്ട് റിട്ടേൺ ചെയ്യും, ഇൻ ദ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഈ സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് വരുന്ന സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ വിച്ച് ഇസ് കമ്മിങ് ഫ്രം ദ കളക്ടിങ് ഡക്റ്റ് ദാറ്റ് വിൽ എൻഡർ ഇൻസൈഡ് ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അതായത് ഈ ഒരു റീജിയനിൽ, അതായത് ഈ സ്മോൾ സെഗ്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ തിൻ സെഗ്മെൻ്റ് ഉണ്ടല്ലോ, അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ തന്നെ അടിയിലത്തെ ഭാഗം തിന്നായിട്ടാണ് കാണുന്നത്, ആ ഒരു റീജിയനിലേക്ക് ഈ യൂറിയ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, സോ ഹിയർ യൂറിയ വിച്ച് ഈസ് സെക്രീറ്റിംഗ് ഫ്രം ദ കളക്ടിങ് ഡക്റ്റ് ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലീസ് തിൻ പോർഷൻ ഓഫ് ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് അത് എന്താ പറയുക, ഈ യൂറിയനെ കളക്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ ദ അബോവ് ഡിസ്ക്രൈബ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഫെസിലിറ്റേറ്റ് ബൈ എ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസാറക്റ്റ. അതിനെയാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇത് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിൽ. മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഇൻറ്റർസ്റ്റീഷ്യത്തിൽ കാണുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് വാട്ടറിൻ്റെ ഈസി പാസേജ് ഫ്രം ദ കളക്ടിങ് ട്യൂബ്യൂൾ ഒക്കെ നടക്കുന്നത്. അതായത് കളക്ടിങ് ട്യൂബ്യൂളിൽ നിന്ന് പിന്നെയും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ പറയുന്ന മെക്കാനിസം കൊണ്ടാണ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് ആണ് കേട്ടോ. ഈ ഹ്യൂമൻ കിഡ്നി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times കോൺസെൻട്രേറ്റഡ് ദാൻ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോംഡ്. ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ 4 times കോൺസെൻട്രേറ്റഡ് ആയിരിക്കും യൂറിൻ. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന അതേ ബേസിൽ പറഞ്ഞ, ഇനി ഞാൻ കുറച്ചത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്. സോ ഹിയർ യു സീ, ഇവിടെ 300 milliosmol ആണ് സാധാരണ ഓസ്മോളാരിറ്റി ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. ബോഡി ഫ്ലൂയിഡിൻ്റെ ഓസ്മോളാരിറ്റി 300 milliosmol ആണ്. ഇതേ കൂടെ വരുന്ന ഫ്ലൂയിഡിൻ്റെ ഓസ്മോളാരിറ്റി വന്ന 300 milliosmol ആണ്. അതുകൊണ്ട് ഈ ഒരു റീജിയനിൽ, ഈ 300 milliosmolാരിറ്റി ഉള്ള ഈ റീജിയനിൽ 300 milliosmolാരിറ്റിയാണ് അതിന് ഫിൽട്രേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റീജിയനിൽ, അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് ഓർ ദ ഇൻറ്റർസ്റ്റീഷ്യൽ മെഡു റീജിയനിൽ നമുക്ക് ഈ പറയുന്ന 300 milliosmol തന്നെ കാണാൻ കഴിയാം. ഇനി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, അത് വാട്ടറിന് പെർമിയബിളാണ്. വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും എവിടുന്ന്, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടോ. ഈ വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താവും, കൂടിക്കൂടി വരും. കാരണം എന്താ, ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. സോ ഹിയർ വി ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ടു 400 milliosmol, 600 milliosmol, 800 milliosmol, 1000 milliosmol, 1200 milliosmol. അങ്ങനെ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വാട്ടർ കുറേ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. നോ ഈ ഫീസ് ഇത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ദാറ്റ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന് പെർമിയബിളാ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 1200 milliosmol ഓസ്മോളാരിറ്റി ഉള്ള ഈ ഫിൽട്രേറ്റ് മേലേക്ക് പാസ് ചെയ്യുന്നതോറും സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ ഓസ്മോളാരിറ്റി കുറഞ്ഞ് 900 milliosmolായി. അത് കഴിഞ്ഞത് 600 milliosmolായി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കം 400 milliosmol. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 300 milliosmolായി. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ എത്തിയപ്പോഴത്തേക്കും 200 milliosmolായി അത് അവിടുത്തെ ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ വന്നിട്ട്. അപ്പോൾ ഇവിടെ ഈ കോൺസെൻട്രേഷൻ കൂടും, ഇവിടെ ഈ താഴത്തേക്ക് പോരും തോറും കോൺസെൻട്രേഷൻ കൂടും, അല്ലെങ്കിൽ ഓസ്മോളാരിറ്റി കൂടും. ദാറ്റ് വിൽ ബി സീൻ സിമിലർലി ഇൻ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം ആസ് വെൽ ആസ് ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി റീജിയൻ. ലൂപ്പ് ഓഫ് ഹെൻലി റീജിയനിലും ഇത് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലും ഒരേപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഓസ്മോളാരിറ്റി വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓസ്മോളാരിറ്റി കുറവും ഇവിടെ ഓസ്മോളാരിറ്റി കൂടുതലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് എടുക്കും അല്ലേ. അങ്ങനെയൊന്നും വരാൻ പാടില്ല. ദിസ് വിൽ ബി മെയിൻറ്റെയിനിങ് എ സെയിം ഓസ്മോളാരിറ്റി ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ദ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം. ആ പർട്ടിക്കുലർ ലെവലിൽ ഓസ്മോളാരിറ്റി ഒരേപോലെ തന്നെയായിരിക്കും. അതായത് ഇവിടെ 300 milliosmol ആണെങ്കിൽ ഇവിടെ 300 milliosmol, ഇവിടെ 600 ആണെങ്കിൽ ഇത് അവിടെ ഏകദേശം 600. ഇത് കുറച്ച്
വരച്ചപ്പോൾ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ 900 മില്ലി ഓസ്മോൾ ഏകദേശം 900 മില്ലി ഓസ്മോൾ തന്നെ ആയിരിക്കും ഇവിടെ. 1200 ഇവിടെയും 1200 ആണ്. ഓക്കെ, സോ ഇൻ ദിസ് കണ്ടീഷൻ വി ക്യാൻ സി ദ ഓസ്മോളാരിറ്റി ചേഞ്ച് ഇൻ സൈഡ് ദ ഫിൽട്രേറ്റ് ആസ് വെൽ ആസ് ഇൻ ദ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതിൽ കൂടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മേക്കിംഗ് ഓപ്പോസിറ്റ് ഫ്ലോ. ഒന്ന് താഴത്തേക്ക് ഒഴുകുമ്പോൾ അടുത്തേ കൂടെ അത് മുകളിലേക്ക് ഒഴുകുന്നത്. ദാറ്റ് വിൽ മേക്ക് എ കൗണ്ടർ കറന്റ് മെക്കാനിസം. ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എഫക്റ്റീവ് സെക്രീഷൻ, എഫക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് എഫക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. സോഡിയം ക്ലോറൈഡിന്റെ എഫക്റ്റീവ് റീഅബ്സോർപ്ഷനും അതുപോലെ വാട്ടറിന്റെ എഫക്റ്റീവ് റീഅബ്സോർപ്ഷനും നടക്കും. ഇത് നടക്കാനുള്ള കാരണം വേറെ ഒന്നും കൂടിയുണ്ട്. വാസാറെക്റ്റ. വാസാറെക്റ്റ എന്ന് പറയുന്നത് എന്താണ്? പെരി ട്യൂബുലാർ കാപ്പിലറീസ് വിച്ച് ഈസ് റണ്ണിങ് പാരലൽ ടു ദ ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ വാസാറെക്റ്റ ഇത് ഇങ്ങോട്ടാണ് റൺ ചെയ്യുക, അതായത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ താഴത്തേക്കാണ് റൺ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അവിടെ അത് മുകളിലേക്കാണ് റൺ ചെയ്യുക. അപ്പോൾ ഈ വാസാറെക്റ്റയുടെ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റിയും എന്താണ്? ഇവിടെ വരുമ്പോൾ അത് 300 ആണ്. താഴത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് 400 ആവും. എങ്ങനെ 400 ആവും എന്നറിയോ? ഇവിടുന്ന് സോഡിയം ക്ലോറൈഡ് എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് 400 ആണ്. അപ്പോൾ അത് സെയിം ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സോഡിയം ക്ലോറൈഡിനെ ഇങ്ങോട്ട് എടുക്കും. ആര്? വാസാറെക്റ്റ. ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറെക്റ്റ ഇറ്റ് വിൽ ഡിസെൻഡിങ് വാസാറെക്റ്റ സോഡിയം ക്ലോറൈഡിനെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. So here Vasarecta also will get 1200 milli osmol concentration here in the medullary interstitium inner portion. Inner portion etti kayumbodhekkum ee Vasarectayilum 1200 milli osmol endanu ullathu ഓസ്മോളാരിറ്റി ആണ് ഉള്ളത്. പിന്നെ ഈ അസെൻഡിങ് വാസാറെക്റ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സോഡിയം ക്ലോറൈഡിനെ അത് പുറത്തേക്ക് കളയും. സോഡിയം ക്ലോറൈഡിനെ അത് പുറത്തേക്ക് കളയും. അതേപോലെ തന്നെ വാട്ടർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം ദ കളക്റ്റിംഗ് ഡക്റ്റ്. വാട്ടർ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് എടുക്കാനും സാധിക്കും. കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹിയർ വെൻ ദിസ് ഇസ് ഇൻക്രീസിങ് ദ ഓസ്മോളാരിറ്റി ഇൻ ദിസ് റീജിയൻ. ഈ ഓസ്മോളാരിറ്റി ഈ റീജിയനിൽ കൂടുന്ന സമയത്ത് വാട്ടർ വന്നിട്ട് എങ്ങോട്ടേക്ക് ഇറങ്ങും? പുറത്തേക്ക് ഇറങ്ങും അല്ലേ. വാട്ടർ ഇറ്റ് വിൽ ബി റീ അബ്സോർബ്ഡ് ഇൻ ദിസ് റീജിയൻ ഓർ ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട് ഫ്രം ദിസ് റീജിയൻ. ആ വാട്ടർ വന്നിട്ട് എങ്ങോട്ടേക്ക് കയറും? ഈ പറയുന്ന വാസാറെക്റ്റയിലേക്ക് കയറും. കാരണം വാസാറെക്റ്റ എങ്ങനെയാണ്? ഹൈ ഓസ്മോളാരിറ്റിയിലാണ് ഇരിക്കുന്നത്. വാസാറെക്റ്റയുടെ ഹൈ ഓസ്മോളാരിറ്റി പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോഡിയം ക്ലോറൈഡ് ഇങ്ങോട്ട് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ സെക്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? യൂറിയയും സോഡിയം ക്ലോറൈഡുമാണ്. ഈ യൂറിയയുടെയും സോഡിയം ക്ലോറൈഡിൻ്റെയും സെക്രീഷൻ ഇവിടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ റീ അബ്സോർപ്ഷൻ എങ്ങോട്ട്? മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് ഉള്ളത് കൊണ്ടാണ് അവിടെ ഓസ്മോളാരിറ്റി കൂടുന്നത്. ഓസ്മോളാരിറ്റി കൂടുന്നത് കൊണ്ടാണ് ഡിസെൻഡിങ് വാസാറെക്റ്റ എന്ന വെള്ളം പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നത്. ഈ രണ്ട് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരാളത് നോക്കിയിരിക്കുന്നുണ്ട് ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ. ബിക്കോസ് ഇൻ ദ ബ്ലഡ് ക്യാപ്പിലറീസ് ദ വാട്ടർ കണ്ടന്റ് ഇറ്റ് ഈസ് ലെസ്. അതുകൊണ്ടാണ് ഈ ലൂപ്പ് ഓഫ് ഹെൻലി വർക്ക് ചെയ്യേണ്ടി വന്നത്. സോ വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ ടേക്ക് ദ വാട്ടർ ഫ്രം ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്ന് വെള്ളം വീണ്ടും ഇതിനകത്തേക്ക് എടുക്കാൻ തുടങ്ങും. സോ വാട്ട് ഹാപ്പൻ, ദ ബ്ലഡ് വോളിയം വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഓസ്മോളാരിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. ഓസ്മോളാരിറ്റി കുറയും. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് യു ക്യാൻ സീ ദാറ്റ് വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. കിഡ്നി ഫംഗ്ഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കിഡ്നിയുടെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന എഫിഷ്യൻ്റ്ലി മോണിറ്റർ ചെയ്യുന്നത് ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ടാണ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഹൈപ്പോ തലാമസും ജെക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസും ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ് ഹാർട്ട് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദാറ്റ്. ഹൈപ്പോ തലാമസിന് ദ ഓസ്മോളാരിറ്റി ഓഫ് ദ ബ്ലഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൻ്റെ ഓസ്മോളാരിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് ബ്ലഡിൻ്റെ വോളിയം കൂടുകയോ കുറയുകയോ ചെയ്താലും, അതുപോലെ ബോഡി ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടിയാൽ കുറഞ്ഞാൽ, അയോണിക് കോൺസെൻട്രേഷൻ കൂടിയാൽ കുറഞ്ഞാൽ, അയോണിക് കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓസ്മോളാരിറ്റി കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പം സാധാരണ ഓസ്മോളാരിറ്റി എത്രയാണ് ബോഡി ഫ്ലൂയിഡിൻ്റെ? 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. ഈ 300 മില്ലി ഓസ്മോൾ പെർ ലിറ്ററിൽ നിന്ന് ഓസ്മോളാരിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ അയോണിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് മോർ ദെയർ ദ വാട്ടർ കണ്ടന്റ് ഇറ്റ് ഈസ് ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിൽട്രേഷനിൽ റീ
അബ്സോർപ്ഷൻ്റെ റേറ്റ് കുറവാണ്, അപ്പം ഫിൽട്രേഷൻ നടക്കുന്നത് എഫിഷ്യൻ്റ് ആയിട്ടല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി ക്യാൻ ആക്ടിവേറ്റ് ദീസ് റിസപ്റ്റേഴ്സ്. എപ്പോഴാണ് ഈ പറയുന്ന ഓസ്മോളാരിറ്റി കൂടുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് കുറേ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എക്സസ് ഓഫ് ഫ്ലൂയിഡ് ഇഫ് ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ ദ യൂറിൻ, അപ്പോഴാണ് ബോഡി ഫ്ലൂയിഡിൻ്റെ ഓസ്മോളാരിറ്റി കൂടുന്നത്. ഈ ഓസ്മോളാരിറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഓസ്മോ റിസപ്റ്റേഴ്സ്, ഓസ്മോ റിസപ്റ്റേഴ്സ് ആണ് ഓസ്മോളാരിറ്റി ഡിറ്റക്ട് ചെയ്യുന്നത്. അത് ഹൈപ്പോതലാമസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. ഹൈപ്പോതലാമസ് ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു പേരാണ് വാസോപ്രസിൻ. അത് ഹൈപ്പോതലാമസിൻ്റെ ന്യൂറൽ സെക്രീഷൻ ആണത്. അത് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഹോർമോണാണ്. ഈ ആൻറ്റിഡയൂറെറ്റിക് ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ടർ റീ അബ്സോർപ്ഷൻ പിന്നെയും എൻഹാൻസ് ചെയ്യും. എവിടുന്നാണെന്നറിയോ, ലേറ്റർ പാർട്ട് ഓഫ് ദ കിഡ്നി ട്യൂബ്യൂൾ, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും അതേപോലെ തന്നെ കളക്ടിങ് ഡക്റ്റിൽ നിന്നും. അങ്ങനെ ഡയൂറസിസ് പ്രിവെൻറ്റ് ചെയ്യും. ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, അതിനെയാണ് ഡയൂറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി ഫ്ലൂയിഡ് എൻ്റെ വോളിയം കൂടും. ബോഡി ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടിയാൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഇറ്റ് വിൽ വാട്ട് ടു സേ ഡിക്രീസ് ആൻഡ് വി ക്യാൻ സേ ദ ഓസ്മോ റിസപ്റ്റേഴ്സ് ദ വിൽ സ്വിച്ച് ഓഫ് ആൻഡ് ദ എ ഡി എച്ച് റിലീസ് വിൽ ബി സപ്രസ്ഡ്. അതൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. അതായത് അവിടെ ഓസ്മോളാരിറ്റി കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ എ ഡി എച്ചിൻ്റെ റിലീസ് സ്റ്റോപ്പ് ആവും. ഇനി ഈ എ ഡി എച്ച് കിഡ്നിയുടെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ്. അതായത് ബ്ലഡ് വെസൽസ് കൂടുതൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടും. ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂടും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടും. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം റീ അബ്സോർപ്ഷനും നടക്കും. അതായത് മാക്സിമം എന്താണ് ബോഡി ഫ്ലൂയിഡിൻ്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആ രീതിയിലും ആൻറ്റിഡയൂറേറ്റീവ് ഹോർമോൺ ഈ പറയുന്ന കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്? മാക്കുലാർ ഡെൻസയും അതുപോലെ തന്നെ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസും കൂടി കൂടിയതാണ് ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. അതിൻ്റെ റെഗുലേറ്ററി റോൾ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് റെഗുലേറ്ററി റോളാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് ദ വിൽ റിലീസ് എ ഹോർമോൺ കോൾഡ് ആസ് റെനിൻ. ഈ റെനിൻ ആൻജിയോ ടെൻസിനോജൻ, ബ്ലഡിലുള്ള ആൻജിയോ ടെൻസിനോജനെ ആൻജിയോ ടെൻസിൻ വൺ ആൻഡ് ഫർദർ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ആൻജിയോ ടെൻസിൻ ടു. ആൻജിയോ ടെൻസിൻ വണ്ണും ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ആൻജിയോ ടെൻസിൻ ടു. ഈ ആൻജിയോ ടെൻസിൻ ടു എന്ന് പറയുന്നത് ഒരു പവർഫുൾ വാസോ കൺസ്ട്രക്ടറാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ കൂട്ടി അത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടും. ആൻജിയോ ടെൻസിൻ ടു ഇതിന് അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും കഴിയും, ആൽഡോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കാൻ. ഞാൻ പറഞ്ഞിരുന്നു ആൻജിയോ ടെൻസിൻ ടു that angiotensin that will help in inducing the adrenal cortex for the secretion of certain hormone that also will regulate the kidney function nammal parnirunnu alle. appa aldosterone endha cheyyunne nu vechale സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷൻ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ട്യൂബിൾ, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിൽ നിന്നും കളക്ടിങ് ഡക്റ്റിൽ നിന്നും വീണ്ടും എൻഹാൻസ് ചെയ്യിപ്പിക്കും. സോ ദാറ്റ് ഓൾസോ ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അവിടെ എന്താ പറയുക, ഈ പറയുന്ന റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റാണ് അത് കേട്ടോ. ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നാണ് അതിന് പറയുന്നത്. അത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയുന്ന റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റാണ് റാസ് RAAS. ഈ മെക്കാനിസം ബ്ലഡ് വെസൽസിലെ ബ്ലഡ് പ്രഷർ കൂട്ടിയും അവിടെ മാക്സിമം റീ അബ്സോർപ്ഷൻ നടത്തി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടി മാക്സിമം റീ അബ്സോർപ്ഷൻ നടത്തി നമ്മുടെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ബ്ലഡ് വിൽ ബി റിഡ്യൂസ്ഡ് അഗെയിൻ ബൈ കോൺട്രിബ്യൂട്ടിംഗ് മോർ എമൗണ്ട് ഓഫ് വോളിയം ബൈ റീ അബ്സോർപ്ഷൻ. അങ്ങനെയാണ് ആ മെക്കാനിസം നടക്കുക. ഇനി ബ്ലഡ് ഫ്ലോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഏട്രിയയിൽ ദാറ്റ് ക്യാൻ റിലീസ് എ സർട്ടൻ ഹോർമോൺ കോൾഡ് ആസ് ഐ ഏട്രിയൽ നേട്രി യൂററ്റിക് ഫാക്ടർ AANF. ഈ AANF
എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാസോ ഡൈലേഷനാണ് ചെയ്യുന്നത്. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡ് വെസൽസ് പതുക്കെ ഡൈലേറ്റ് ചെയ്ത് കൊടുക്കും. ഡൈലേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, വലുതാക്കും, അത് കുറച്ച് വൈഡ് ആക്കും, ദർബൈ ഡിക്രീസ് ദ ബ്ലഡ് പ്രഷർ. ഈ ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ചെക്കാണ്, അതായത് റെനിൻ ആൻജിയോടെൻഷൻ മെക്കാനിസത്തിൻ്റെ ഒരു ചെക്കാണ്. ചെക്ക് എന്ന് പറഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നാണ്. റെനിൻ ആൻജിയോടെൻഷൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിന് നേരെ എഗെയിൻസ്റ്റ് ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ളതാണ് ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിക്ചുറിഷൻ. മിക്ചുറിഷൻ ഇൻ ദാറ്റ് വി ആർ സീയിങ് യൂറിൻ നെഫ്രോണിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ യൂറിൻ നേരെ അത് യൂറിനറി ബ്ലാഡറിലേക്കാണ് ക്യാരി ചെയ്യുന്നത്. യൂറിനറി ബ്ലാഡറിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അത് യൂറിനറി ബ്ലാഡറിലേക്ക് ഒരു വോളണ്ടറി സിഗ്നൽ സെൻട്രൽ നെർവസ് സിസ്റ്റം കൊടുക്കും. ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സിഗ്നൽ കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ, യൂറിനറി ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ യൂറിനറി ബ്ലാഡറിൻ്റെ ആ ബ്ലാഡർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെ കവർ ചെയ്തിട്ടുള്ള കാണുന്നത് ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കേട്ടോ. ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ആവുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ഈ സ്ട്രെച്ച് ആവുമ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വോളണ്ടറി സിഗ്നൽ കൊടുക്കുന്നത്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സിൻ്റെ റെസ്പോ ഇതനുസരിച്ച് ആക്ടിവിറ്റി അനുസരിച്ച് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് കൊടുക്കുന്നത്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മോട്ടോർ മെസ്സേജസ് വിൽ ബി പാസസ് ടു ഇനീഷ്യേറ്റ് ദ കൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽ ഓഫ് ദ ബ്ലാഡർ. ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ യൂറിത്രൽ സ്ഫിങ്ക്ടറിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷനും കൊടുക്കും. അതാണ് യൂറിൻ റിലീസ് ചെയ്യാനുള്ള കാരണം. ആ യൂറിത്രൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്ന ഇൻറ്റേർണൽ സ്ഫിങ്ക്ടറും ഉണ്ട്, എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറും ഉണ്ട്. ഇൻറ്റേർണൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ നിറഞ്ഞ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ പറയുന്ന മെസ്സേജ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി റിലാക്സ്ഡ്, യൂറിത്രൽ സ്ഫിങ്ക്ടർ വിൽ ബി റിലാക്സ്ഡ്. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ക്യാൻ ബി കൺട്രോൾഡ് വോളണ്ടറിലി. നമുക്കൊരു ബാത്റൂം കണ്ട് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഒരു ബാത്റൂം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്നവരെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത്. അതേപോലെ യൂറിൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മിക്ചുറിഷൻ എന്ന് പറയുന്നത്. മിക്ചുറിഷൻ, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് ആസ് മിക്ചുറിഷൻ. അതേപോലെ ദ ന്യൂറൽ മെക്കാനിസം കോസിങ് ഇറ്റ് ഈസ് കോൾഡ് ആസ് മിക്ചുറിഷൻ റിഫ്ലക്സ്. ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന ന്യൂറൽ മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന മിക്ചുറിഷൻ റിഫ്ലക്സ് എന്നാണ്. ഒരു അഡൽട്ട് ഹ്യൂമൻ ബീങ് ഒരു ദിവസത്തിൽ 1 to 1.5 liter ഓഫ് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യും. യൂറിന് ഒരു ലൈറ്റ് യെല്ലോ കളറും അതുപോലെ തന്നെ സ്ലൈറ്റ്ലി അസിഡിക്കും ആയിരിക്കും. പി എച്ച് വന്നിട്ട് 6 ആയിരിക്കും. യൂറിൻ എപ്പോഴും ക്ലിയർ ആയിരിക്കും, ഒരിക്കലും അത് ടർബിഡായിട്ട് കാണില്ല. ടർബിഡായിട്ട് കണ്ടാൽ ദാറ്റ് ഷോസ് സം ഡിസീസ് ലൈക്ക് സം ഇൻഫെക്ഷൻ. ഓക്കെ, അതേപോലെ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ സ്മെൽ ഉണ്ടാവും. അതേപോലെ 25 to 30 gram ഓഫ് യൂറിയ ഏകദേശം ഒരു ദിവസത്തിൽ ഒരാൾ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ പല കണ്ടീഷൻസും ഈ പറയുന്ന യൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു യൂറിൻ ക്ലിയർ ആയിരിക്കും, യൂറിൻ ടർബിഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കണ്ടില്ലേ. ആ യൂറിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി വെൻ ദ ഇൻഫെക്ഷൻ കം. അതുകൊണ്ട് തന്നെ യൂറിൻ ചില ക്ലിനിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റാബോളിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാൽ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്, ദാറ്റ് ഈസ് ഗ്ലൈക്കോസൂറിയ. അതേപോലെ കീറ്റോൺ ബോഡീസ് ഉണ്ടോ, അതിന് കീറ്റോൺ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കീറ്റോനൂറിയ ഇൻ യൂറിൻ. ദാറ്റ് ഈസ് ദീസ് ഓൾ ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. അതായത് ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ യൂറിനിൽ കൂടെ ഈ പറയുന്ന എലിമിനേഷനൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഈ എക്സ്ക്രീഷനിൽ വേറെ പല ഓർഗൻസിനും റോൾ ഉണ്ട് കേട്ടോ. അതർ ദാൻ കിഡ്നി, എക്സ്ക്രീഷൻ ഇൻ ദാറ്റ് ലങ്സ് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ലങ്സിൽ കൂടെ ഏകദേശം 200 mL ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒരു ദിവസത്തിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടറും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ലങ്സ് വഴി. അതേപോലെ ലിവറ് നമുക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡിയാണ്. ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ബൈലിനകത്ത് ബിലിറൂബിൻ ഉണ്ട്, ബിലിവെറിഡിൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, വിറ്റാമിൻസും ഡ്രഗ്സും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ സബ്സ്റ്റൻസസും തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ ഒപ്പം തന്നെ എലിമിനേറ്റ് ആയി പോകുന്നതാണ്, നമുക്ക് വേണ്ടാത്തതാണ്. സോ ദാറ്റ് ഓൾസോ വിൽ ബി എലിമിനേറ്റഡ് ത്രൂ ദ ബൈൽ. ബൈൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ്
വർക്ക് ചെയ്യുന്നത്. സോ ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന വേസ്റ്റൊക്കെ റിമൂവ് ആയിപ്പോകും. ഇനി സ്കിന്ന്, സ്കിന്നിൽ കൂടെ എലിമിനേറ്റ് ചെയ്യുന്ന സ്വെറ്റും അതേപോലെ തന്നെ സെബവും വഴിയാണ്. സ്വെറ്റും സെബേഷ്യസ് ഗ്ലാൻസും നമ്മുടെ സ്കിന്നിൽ കാണുന്നതാണ്. ചില സബ്സ്റ്റൻസിനെ അതിനും എലിമിനേറ്റ് അതിൻ്റെ ഈ പറയുന്ന സ്വെറ്റിൻ ഇതിൻ്റെ സെക്രീഷൻസ് കൊണ്ടും എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാട്ടറി ഫ്ലൂയിഡാണ്. അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, കുറച്ച് എമൗണ്ട് യൂറിയ ഉണ്ടാവും, ലാക്ടിക് ആസിഡൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസൈസ് ആയിട്ടുള്ള എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ സ്വെറ്റിൻ്റെ ഫംഗ്ഷൻ എക്സ്ക്രീഷൻ ഒന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി സർഫസ് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് സ്വെറ്റ് ഉള്ളത്. പക്ഷേ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ അത് ബോഡി സർഫസ് കൂളാക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ എന്താ പറയുക കുറച്ച് വേസ്റ്റിനെയും അത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ടെന്ന് മാത്രം. സെബേഷ്യസ് ഗ്ലാൻസ് ചില സബ്സ്റ്റൻസസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് സ്റ്റിറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ്, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന സിബം വഴിയാണ്. ഓക്കെ, അതേപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിങ് സ്കിന്നിന് കൊടുക്കുന്നുണ്ട് സെബേഷ്യസ് ഗ്ലാൻസ്. ഓക്കെ, അതേപോലെ നൈട്രോജീനസ് വേസ്റ്റ് ഓൾസോ നൈട്രോജീനസ് വേസ്റ്റ് കുറച്ച് എമൗണ്ട് സലൈവ വഴിയും എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെബം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഈ സെബത്തിൻ്റെ ഉള്ള ഓയിൽ കണ്ടൻറ് ഉണ്ടല്ലോ, സെബം ഉണ്ടല്ലോ, ദറ്റ് ഈസ് എ ഗുഡ് ന്യൂട്രിയൻറ്റ് ഫോർ ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ വളരാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന സെബത്തിൻ്റെ സെക്രീഷൻ കൂടുതലാണെങ്കിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്നേ വരും, അതായത് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് പിമ്പിൾ വരുന്ന പറയാനുള്ള കാരണം കേട്ടോ. ഇനി ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. കിഡ്നിയുടെ മാൽ ഫങ്ഷൻ നടക്കുന്ന എന്ന് നമ്മൾ പറയുന്നത് യൂറിയ നമ്മുടെ ബ്ലഡിനകത്ത് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ എത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് കിഡ്നി മാൽ ഫങ്ഷൻഡായി, ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് യുറീമിയ. അത് കിഡ്നി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിഡ്നി ഫെയിലിയറിനൊക്കെ കാരണമാവും. അങ്ങനത്തെ പേഷ്യൻസിനെ ഈ യൂറിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഹീമോ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഡ്രെയിൻ ചെയ്യും ഫ്രം എ കൺവീനിയൻറ്റ് ആർട്ടറി. ഒരു കൺവീനിയൻറ്റ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ഡ്രെയിൻ ചെയ്യും, എന്നിട്ട് ഒരു ഡയാലൈസിങ് യൂണിറ്റിലേക്ക് അത് പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടറിയിൽ കൂടെ ബ്ലഡ് വരുന്ന നല്ല പമ്പിങ് പ്രഷറോട് കൂടിയിട്ടാണ് അല്ലേ. ആ ഡയാലൈസിങ് യൂണിറ്റിന് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറയുക. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഡയാലൈസിങ് യൂണിറ്റ് ഈ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് വരുന്ന അതൊരു കൺവീനിയൻറ്റ് ആർട്ടറി എന്ന് പമ്പ് ചെയ്ത് ഡയാലൈസിങ് യൂണിറ്റിലേക്ക് വിടുമ്പോൾ അതിന് ആൻറ്റി കൊയാഗുലൻ്റ് ലൈക്ക് ഹെപ്പാരിൻ വെച്ച് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എന്തായി പോവും, ക്ലോട്ട് ആയി പോവും. ഓക്കെ, അതേപോലെ ഒരു സെല്ലോഫാൻ ട്യൂബ് സറൗണ്ടഡ് ബൈ എ ഫ്ലൂയിഡ്, അതാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് ദ സെയിം കോമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്മ. അതിൻ്റെ നൈട്രോജീനസ് വേസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ കോമ്പോസിഷനും പ്ലാസ്മയുടെ അതേ കോമ്പോസിഷൻ ആയിരിക്കും ഈ ഡയലൈസിങ് ഫ്ലൂയിഡിൻ്റെ. അപ്പോൾ ആ സെല്ലോഫാൻ ട്യൂബും ഡയലൈസിങ് ഫ്ലൂയിഡും കൂടിയതാണ് ഈ പറയുന്ന ഹീമോ ഡയാലിസിസിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയലൈസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ പോറ സെല്ലോഫാൻ മെംബ്രെയിനിൽ കൂടിയാണ് നമ്മൾ ഈ ബ്ലഡ് കടത്തിവിടുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ഈ പറയുന്ന ഡയലൈസിങ് ഫ്ലൂയിഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡയലൈസിങ് ഫ്ലൂയിഡിൽ ഒട്ടും നൈട്രോജീനസ് വേസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നൈട്രോജീനസ് വേസ്റ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് നമ്മുടെ പ്യൂരിഫൈ ചെയ്യാൻ വിട്ടിരിക്കുന്ന ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ സെലോഫാൻ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് പാസീവ് ട്രാൻസ്പോർട്ട് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങും. ഓക്കെ, ഇനി ഈ നൈട്രോജീനസ് വേസ്റ്റ് ഈ പറയുന്ന ഡയലൈസിങ് ഫ്ലൂയിഡിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബ്ലഡ് ക്ലിയർ ചെയ്യും. ഈ ബ്ലഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഡയലൈസിങ് ഫ്ലൂയിഡ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് അല്ലാതെ കുറച്ച് ഡയലൈസിങ് ഫ്ലൂയിഡ് കൊടുത്തു അതിനകത്തേക്ക് ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ടു ബി പീരിയോഡിക്കലി ചേഞ്ച്ഡ്, അല്ലെങ്കിൽ എന്താ അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്തിൻ്റെ, നൈട്രോജീനസ് വേസ്റ്റിൻ്റെ. ഓക്കെ, ഇനി ഈ ക്ലിയർഡ് ബ്ലഡ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് വെയിൻ വഴി തിരിച്ചു കൊടുക്കാം. വെയിൻ വഴി തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആൻറ്റി ഹെപ്പാരിൻ വെച്ച് ട്രീറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഹെപ്പാരിൻ വെച്ച് ആൻറ്റി കൊയാഗുലൻ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആൻറ്റി കൊയാഗുലൻ്റ് ഈ നമ്മുടെ ബ്ലഡിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വൂണ്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നത് അത്, അതുകൊണ്ട് തന്നെ അതിനറിയില്ല എപ്പോഴൊക്കെ അത് വർക്ക് ചെയ്യണം, എപ്പോഴൊക്കെ അത് സപ്രസ് ചെയ്യണം. അപ്പോൾ വൂണ്ട് വരുമ്പോഴും ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഹെപ്പാരിൻ വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് പല യുറീമിക് പേഷ്യൻസിനും ഒരു അനുഗ്രഹം തന്നെയാണ്. അതേപോലെ ഇത് ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്
ഒരു അൾട്ടിമേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതേ ഉള്ളൂ, കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ. ഈ ഒരു ഒരു കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണറിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ ഈ ഒന്നുപോലെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ റിജക്ഷൻ ചാൻസ് വളരെ കുറയ്ക്കുന്ന രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം, ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസം സപ്രസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറേ മെഡിസിൻസൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് കിഡ്നി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കിഡ്നി മാത്രമാണ് സെലക്ട് ചെയ്യാമുള്ളൂ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. അതേപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്ത എഫർട്ട് മുഴുവൻ വെറുതെ ആവും, അതുപോലെ തന്നെ വീണ്ടും ആ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു ബി ട്രീറ്റഡ് വിത്ത് സെർട്ടൺ ഇമ്മ്യൂണോ സപ്രസിങ് ടാബ്ലറ്റ്സ്, ഇമ്മ്യൂണോ സപ്രസിങ് ഏജൻറ്റ്സ് വെച്ച് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അത് ഈ ഇന്നത്തെ മോഡേൺ ക്ലിനിക്കൽ പ്രൊസീജിയർ വെച്ച് ഈ ഇങ്ങനെയൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൊക്കെ ഈസി ആയിട്ട് സക്സസ് റേറ്റ് കുറച്ച് കൂടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് നെക്സ്റ്റ് വൺ ഈസ് റീനൽ കാൽക്കുലൈ, അതാണ് നെക്സ്റ്റ് ഡിസോർഡർ കിഡ്നി അസോസിയേറ്റ് ആയിട്ട്, അതായത് ഇൻസൊലിബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് നമ്മുടെ കിഡ്നിയിൽ അടിയുന്നതിനെയാണ് റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത്. അതായത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ലൈക്ക് ഇറ്റ് വിൽ ബി അക്യുമുലേറ്റഡ് ഇൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കിഡ്നി, അതിനെ നമ്മൾ റീനൽ കാൽക്കുലൈ എന്ന് പറയും. അതേപോലെ കിഡ്നിയുടെ ഗ്ലോമറലസിൽ ഇൻഫ്ലമേഷൻ വരുന്ന, അതായത് സ്വെല്ലിംഗ് വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് ടു ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ.